ഏറ്റവും ശക്തമായ രോഗവ്യാപനമുള്ള ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഉത്തരേന്ത്യയിലും മറ്റും കാണുന്ന അവസ്ഥ ഇവിടെയും സംജാതമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജനിതക വ്യതിയാനം വന്ന വൈറസുകൾ കേരളത്തിൽ ഏപ്രിൽ ആദ്യവാരം തന്നെ വ്യാപിച്ചു എന്നാണ് അറിയുന്നത്. ഇപ്പോൾ രോഗബാധിതരിൽ 40% പേരിൽ അതിതീവ്ര വ്യാപനശേഷിയുള്ള വൈറസുകളാണ് എന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. ഇതിൽ 30% ആളുകളിൽ UK സ്ട്രെയിൻ എന്ന തീവ്ര രോഗവ്യാപന ശക്തിയുള്ള വൈറസാണ്. 7% പേരിൽ ഡബിൾ മ്യൂട്ടൻ്റ് എന്ന് പറയുന്ന രോഗ പ്രതിരോധ ശക്തിയെപ്പോലും അതിജീവിക്കാൻ ശേഷിയുള്ള വൈറസിനെയാണ് കണ്ടെത്തിയത്. ഇത്തരം വൈറസുകൾ ഉള്ള സ്ഥലം കണ്ടാൽ അവിടെ ശക്തമായ രീതിയിലുള്ള ലോക്ക്ഡൗൺ നടപടികളടക്കം സ്വീകരിച്ച് അതിനെ പ്രതിരോധിക്കുന്ന നില സ്വീകരിക്കണമെന്ന് ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം പൊതുവെ തീരുമാനിച്ചിട്ടുമുണ്ട്. നമ്മൾ കേട്ടു, ഉത്തരേന്ത്യയിലേതുപോലത്തെ സാഹചര്യം നമുക്കും വന്നേക്കാം എന്ന് ഭയപ്പെടേണ്ടതുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ അതുമുണ്ട്. വളരെ ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ മോശമായേക്കും നമ്മുടെ അവസ്ഥയും. ജനിതക മാറ്റം വന്ന് വളരെ അപകടകരമായി മാറിയ കോവിഡ് വൈറസ് വകഭേദങ്ങൾ കേരളത്തിലുമുണ്ട്. പഠനങ്ങളിലൂടെ മനസ്സിലായ ആ കണക്കും മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ അവതരിപ്പിച്ചു. നമ്മളത് കേട്ടു. സംസ്ഥാനത്തെ രോഗികളിൽ 40% ജനിതക മാറ്റം വന്ന വൈറസാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വളരെ ഗൗരവത്തിലെടുക്കേണ്ടുന്ന കണക്കുകളാണ് അവയടക്കമുള്ള അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ. എന്തുകൊണ്ട് നമ്മൾ ഈ സാഹചര്യത്തെ അങ്ങേയറ്റം ഗൗരവത്തോടെ കടക്കേണ്ടതുണ്ട്, എന്തുകൊണ്ടാണ് അതിഗൗരവം കാണിക്കേണ്ടതുള്ളത് എന്ന് പരിശോധിക്കുകയാണ് ഈ ചർച്ചയിൽ. ഒപ്പം കേന്ദ്രവും കേരളവും യഥാർത്ഥത്തിൽ എത്രത്തോളം പരസ്പരം സഹകരിച്ച് എത്രത്തോളം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ കഠിന സാഹചര്യത്തെ കടക്കാൻ എന്ന ചോദ്യവും ബന്ധപ്പെട്ട അതിഥികളോട് ചോദിക്കാറുണ്ട്. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ സന്തോഷ് കുമാർ എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. CPM നേതാവ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ കോഴിക്കോട് നിന്ന്, ശ്രീ TP ജയേന്ദ്രൻ BJP നേതാവ്, അദ്ദേഹവും കോഴിക്കോട് നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ്, രാഷ്ട്രീയ നേതാക്കളിലേക്ക് വരുന്നതിന് മുമ്പ്, ശ്രീ ഡോക്ടർ സന്തോഷ് കുമാർ, ഉത്തരേന്ത്യയിലേത് പോലുള്ള സാഹചര്യങ്ങൾ ഇവിടെയും ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട് എന്ന് വ്യക്തമായി തന്നെയും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എന്ന് വെച്ചാൽ അതീവ ഗൗരവതരമായിട്ടുള്ള ഇപ്പോഴുള്ള കാര്യങ്ങളെല്ലാം മറികടന്നു പോകുന്ന, വല്ലാതെ പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അത്തരത്തിലൊരു ഒരു ഒരു സാഹചര്യം ഉറപ്പായിട്ടും വരുമോ? അങ്ങനെ ഈ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേസുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ, ഈ ഏപ്രിൽ മെയ് 1st week വരെ എടുക്കുമ്പോൾ പെർ ഡേ ഒരു ദിവസം ഉള്ള ഇൻക്രീസ് ചെയ്യുന്ന കേസുകളുടെ എണ്ണം ഏകദേശം 50,000 എത്തുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം ഇപ്പോൾ ഏകദേശം 200,000 കഴിഞ്ഞു. അത് വീണ്ടും കൂടിയിട്ട് 400,000-500,000 ഇടയിലാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളതെന്നുള്ളതാണ് നമ്മുടെ അനുമാനം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ 1% ആൾക്കാരാണ് ഇപ്പോൾ മൊത്തം ആക്റ്റീവ് കേസുകളുടെ 1% ആൾക്കാർക്ക് ഇറക്കിയൊരു വെന്റിലേറ്റർ സൗകര്യമൊക്കെ വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ICU സൗകര്യം വേണ്ടി വരുന്നത്. ഒരു 3% ആൾക്കാർക്ക് ഓക്സിജൻ്റെ ആവശ്യം വേണ്ടി വരുമെന്നുള്ള കണക്കാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ എക്സ്പീരിയൻസിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഈ 400,000 മുതൽ 500,000 എടുത്തു കഴിഞ്ഞാൽ, ലോവസ്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, 400,000 എടുത്തു കഴിഞ്ഞാൽ പോലും 4,000 ICU സൗകര്യവും മറ്റ് ഒരു വെന്റിലേറ്റർ സൗകര്യവും ഒക്കെ വേണ്ടി വരുമെന്ന് നമുക്ക് അനുമാനിക്കാം. ഏകദേശം 12,000 ഏകദേശം നമുക്ക് ഈ ബെഡ് കഴിയുന്ന ഓക്സിജൻ വേണമെന്ന് അനുമാനിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കണക്കുകൾ, നമ്മുടെ ബെഡുകൾ, കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ബെഡുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, സർക്കാർ മേഖലയിൽ ഏകദേശം 2,665 ICU ബെഡുകൾ ഉള്ളത്. അതിപ്പോൾ കൂടിയിട്ട് നമുക്ക് ഏകദേശം 3,000 മുകളിലേക്ക് വരെ എത്തിക്കാൻ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് കഴിഞ്ഞെന്നിരിക്കും. എങ്കിൽ പോലും ഒരു 1,000 ഡെഫിസിറ്റ് അവിടെ ഉണ്ടെന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിപ്പോൾ മറ്റേ ഓക്സിജൻ ബെഡിൻ്റെ അനുവാദം നോക്കുമ്പോൾ, അതിനകത്തും ഇതുപോലത്തെ ഒരു ചെറിയൊരു ഒരു ഡെഫിസിറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും സർക്കാർ മേഖല മാത്രമായി എടുത്തുകൊണ്ട് നമുക്ക്
ഈ ഒരു പ്രതിസന്ധി, ഈ പറയുന്ന ഈ മെയ് ഫസ്റ്റ് ആദ്യത്തെ ആഴ്ച വരാൻ സാധ്യതയുള്ള പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് കഴിയില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ അതിനകത്തുള്ള വേറൊരു വ്യത്യാസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 7500 ബെഡുകൾ സ്വകാര്യ മേഖലയിലുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കരുത്. സ്വകാര്യ മേഖലയിലെ ആൾക്കാരെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഈ പറഞ്ഞ അവിടുത്തെ 7500 ICU ബെഡും അവിടുത്തെ വെന്റിലേറ്റർ സൗകര്യവും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഇത് മറികടക്കാൻ കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ഈ 7500 ബെഡ് ഉണ്ടെങ്കിലും അത് മുഴുവനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു വരത്തില്ല. പക്ഷേ ഇത് ഈ പറയുന്ന ഒരു ഡെഫിസിറ്റ് ഒരു കേരളത്തിൽ മൊത്തമായിട്ടല്ല ഉണ്ടാവുന്നത് എന്നുള്ളത് ഒരു തിരിച്ചറിവ് വേണം. കാരണം ഏറ്റവും കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, അത് കഴിഞ്ഞ് തിരുവനന്തപുരം, ഈ 4 നഗരങ്ങളാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളായിട്ട് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഈ പറയുന്ന പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് അതൊരു വലിയ ടീം വർക്കായിട്ട് തന്നെ നമ്മൾ നടത്തേണ്ട ഒരു ആവശ്യമാണ് വന്നിരിക്കുന്നത്. അത് പല രീതിയിൽ നമുക്ക് നടത്താം. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മുമ്പ് ചെയ്തതുപോലെയൊക്കെ എയ്തർ ഈ പറയുന്ന ഒരു പ്രൈവറ്റ് ആശുപത്രികളിലെ സൗകര്യങ്ങൾ, ഹ്യൂമൻ റിസോഴ്സ് അടക്കമുള്ള സൗകര്യങ്ങൾ സർക്കാരുമായിട്ട് ചർച്ച ചെയ്ത ശേഷം അതിനൊരു സർക്കാർ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് ആളുകൾക്ക് സൗജന്യമായിട്ട് ഇപ്പോൾ നടക്കുന്ന പോലെ സർക്കാർ ആശുപത്രി നടക്കുന്ന പോലെയുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്താം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൈവറ്റ് ആശുപത്രികളുടെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം എടുത്തുകൊണ്ട് അവിടുത്തെ ബെഡും ICU സംവിധാനവും വെന്റിലേറ്ററും അടക്കം എടുത്തുകൊണ്ട് അതിന് പകരം അതിന് മുകളിലേക്ക് സർക്കാർ നൽകുന്ന ഹ്യൂമൻ റിസോഴ്സും മെറ്റീരിയൽ സപ്പോർട്ടും മരുന്നുകളും മറ്റുമൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു വലിയൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു മോഡലിങ്ങും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ പാർഷ്യലായിട്ടുള്ള ഒരു എടുത്തുകൊണ്ട് പോകുന്ന, അതായത് പകുതി ബെഡ് അല്ലെങ്കിൽ 50% ബെഡ് എടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പ്രായോഗികമല്ലാതായിട്ട് മാറാനാണ് സാധ്യത. കാരണം ഒരു ആശുപത്രി ഒരിക്കലും പകുതി ബെഡുകൾ കോവിഡിന് വേണ്ടിയിട്ടും പകുതി ബെഡുകൾ അല്ലാത്ത നോൺ കോവിഡ് ആയിട്ടുള്ള കോവിഡ് ഏതര ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും അങ്ങനെ മാറ്റിവെക്കാനുള്ള കപ്പാസിറ്റി എല്ലാ ആശുപത്രികൾക്കും കാണത്തില്ല. കാരണം ഇത് സെഗ്രിഗേഷൻ നടക്കേണ്ടതാണ്. ഒരു നോൺ കോവിഡ് കേസുകൾ ചികിത്സിക്കുമ്പോൾ അതിനെ മൊത്തമായി തന്നെ കോവിഡ് ചികിത്സയുമായി മാറ്റി നിർത്തേണ്ടതാണ്. സ്റ്റാഫിൻ്റെ എൻട്രി, പേഷ്യൻ്റെ എൻട്രി, പേഷ്യൻ്റെ ഭക്ഷണം, അങ്ങനെ എല്ലാ കാര്യവും സെപ്പറേറ്റായിട്ട് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മൊത്തമായിട്ട് ആശുപത്രികൾ ഏറ്റെടുക്കുന്നതും അങ്ങനെ ഒരു സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു സംവിധാനം ഇപ്പോൾ തുടങ്ങേണ്ടതുണ്ട് എന്നുള്ളത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെയാണ് ഒരു കാര്യം കൂടി ചേർക്കേണ്ടത്, നമ്മൾ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രികളിലും ഉള്ള സൗകര്യം വിപുലീകരിക്കേണ്ടി വരും. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിങ്ങുമായി ഭാഗത്ത് അവിടെ 486 ബെഡുകളാണ് ഉണ്ടായിരുന്നത്. അത് വിപുലീകരിച്ച് 1400 ബെഡായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിനകത്ത് 480 ഓക്സിജൻ ബെഡ്, 200 ICU ബെഡ്, അതിന് ബാക്കി സാധാരണ ബെഡുകൾ, ഇങ്ങനെയാണ് വിപുലീകരിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള വിപുലീകരണം നടക്കുന്നത് നോൺ കോവിഡ് കോവിഡ് ഏതര ചികിത്സകൾ കുറച്ചുകൊണ്ടാണ് ചികിത്സ നടക്കുന്നത്. പ്രത്യേകത ഉണ്ടായിരിക്കാം എങ്കിൽ പോലും ഇത് ഇങ്ങനെ ഒരു റീ അറേഞ്ച്മെന്റ് നടന്നതിന്റെ ഭാഗമായിട്ട് കുറെ കൂടെ ബെഡുകൾ നമുക്ക് കിട്ടുകയും അങ്ങനെ ഈ തരത്തിൽ വലിയ ആലോചനകൾ നടക്കുന്നുണ്ട്, കുറെ കൂടെ ആലോചനകളിലേക്ക് പോകേണ്ടതുണ്ട് എന്നൊക്കെ ഡോക്ടർമാരും ഈ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകളും ഒക്കെ പറയുമ്പോൾ ഈ ഉറപ്പായിട്ടും നമ്മൾ ഈ ഡൽഹിയിലൊക്കെ കണ്ടതുപോലെ ഓക്സിജൻ കിട്ടാത്ത സാഹചര്യമൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ നമ്മളിൽ കുറേയേറെ ആളുകൾ അവിടങ്ങളിൽ കാണുന്നത് പോലെ ആശുപത്രികളിലേക്ക് ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് വാഹനങ്ങളിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത്രക്ക് ഉറച്ചാണല്ലോ, ഉറപ്പിച്ചാണല്ലോ ആരോഗ്യവകുപ്പ് സംവിധാനങ്ങളുടെ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ഈ ആശുപത്രി ബെഡ് സംവിധാനങ്ങളും മറ്റുമൊക്കെ വർദ്ധിപ്പിക്കുന്നത്. രോഗികളുടെ എണ്ണം കൂടും. ഈ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകളടക്കം രോഗാവസ്ഥയിലേക്ക് പോകാനുള്ള സാഹചര്യം വളരെ വലുതാണ്. ആ നിലക്ക് ആശുപത്രികൾ നിറയാൻ പോവുകയാണ് എന്ന ഭയപ്പെടുന്നൊരു സാഹചര്യം തന്നെയാണ് മുന്നിലുള്ളത് അല്ലേ? അതായത് അവിടെ ആ കാര്യങ്ങളിൽ വളരെ കൃത്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അല്ലാതെ ഇത് വരത്തില്ല എന്നുള്ള ധാരണയിൽ ഒരു പക്ഷേ വരത്തില്ലായിരിക്കാം എങ്കിൽ പോലും അങ്ങനെ ഒരു സാഹചര്യം നേരിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകളും ഇപ്പോഴെടുക്കണം എന്നുള്ളതാണ് പ്രശ്നം. അതിൻ്റെ കൂടെ ചേർക്കേണ്ടതുള്ളത് എനിക്ക് തോന്നുന്നു ഒരു ലോക്ക്ഡൗണിനെ കുറിച്ചുള്ള ആലോചന നമ്മളിപ്പോൾ നടന്നു കഴിഞ്ഞതാണ്. ലോക്ക്ഡൗൺ വേണ്ടെന്നാണ് പൊതുവെ
സർവകക്ഷി യോഗം പറഞ്ഞതെങ്കിലും ഒരു മെഡിക്കൽ മേഖലയിലെ വിദഗ്ധൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ നോക്കുമ്പോൾ ഈ ഒരു പീക്ക് എന്ന് പറയുന്നത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്നുള്ളത് വാസ്തവത്തിൽ നമ്മൾ ഇപ്പോൾ സ്വീകരിക്കുന്ന പ്രതിരോധ നടപടികളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് കുറയണമെങ്കിൽ അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന പ്രതിരോധ നടപടികളിൽ ആശ്രയിച്ചിരിക്കും ഈ മെയ് ഫസ്റ്റ് വരുന്ന പീക്ക് എത്ര കാലം നീണ്ടു നിൽക്കുമെന്നും അത് എപ്പോഴാണ് താഴെ പോകുമെന്നുള്ള ഒരു ധാരണ. അപ്പോൾ നമുക്ക് കുറച്ച് നാളത്തൊക്കെ പിടിച്ചിരിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ കൂടുതൽ നാൾ ഇങ്ങനെയൊക്കെ കേസുകളുടെ എണ്ണം ഒരേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ 400,000 എന്ന് പറയുന്ന 500,000 600,000 ഒക്കെ കവിഞ്ഞു പോവാം. ആ ഒരു സാഹചര്യത്തിൽ വാസ്തവത്തിൽ ഈ പറയുന്ന നമ്മൾ ഓക്സിജൻ്റെ കപ്പാസിറ്റി ആയാലും ബെഡിൻ്റെ കപ്പാസിറ്റി ആയാലും ഹ്യൂമൻ റിസോഴ്സിൻ്റെ കപ്പാസിറ്റി ആയാലും ഒക്കെ പ്രശ്നമാവാനുള്ള വലിയ സാധ്യതയാണുള്ളത്. അതുകൊണ്ടാണ് ഒരു ലോക്ക്ഡൗണിനെ കുറിച്ച് ഒരു ഷോർട്ട് ടേം ലോക്ക്ഡൌൺ എങ്കിലും നമ്മൾ ആലോചിക്കണമെന്ന് മെഡിക്കൽ മേഖലയിലെ വിദഗ്ധർ പറയുന്ന ഒരു കാര്യം. ഒരു 10 ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ചയെങ്കിലും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വീട്ടിലിരിക്കേണ്ട ഒരു ആവശ്യം വാസ്തവത്തിൽ ഗുണകരമായിരിക്കുമെന്ന് പറയുന്ന ഒരു കാര്യം അതാണ്. അതാണ് അതായത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നേരിട്ട് അക്കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ പറയുന്നത് ലോക്ക്ഡൌൺ ഉണ്ടാകേണ്ടുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നാണ്. ഡോക്ടർ, ഒരു കാര്യം കൂടി ഞാൻ താങ്കളിലേക്ക് ചോദിച്ചതിന് ശേഷം ഈ നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള ചില ചോദ്യങ്ങളുമായിട്ട് മറ്റു രണ്ട് അതിഥികളിലേക്ക് പോകണം. അത് ഈ ജനിതകമാറ്റം എന്ന വൈറസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടാണ്. മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമായി തന്നെയും അത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കണക്ക് പ്രകാരമാണെങ്കിൽ ഈ രോഗികളിൽ ഇപ്പോൾ 60% പേരിൽ മാത്രമേ ഈ വുഹാനിൽ ആദ്യ വൈറസ് ഉള്ളൂ, ബാക്കി 40% ഈ ജനിതകമാറ്റം വന്ന വൈറസാണ്. അതൊരു വലിയ ഭീമമായിട്ടുള്ള പേടിക്കേണ്ടുന്നൊരു കണക്കല്ലേ? അത് കൂടുതൽ കൂടുതൽ രോഗികളിലേക്ക് വേഗം പടരുകയല്ലേ ചെയ്യുക? ഒരു കാര്യം എനിക്ക് വളരെ പെട്ടെന്ന് വേണ്ടത്, ഈ പറയുന്ന യു കെ വകഭേദ വൈറസ്, ഈ ഇരട്ടഭേദം വന്ന ഡബിൾ മ്യൂട്ടൻ്റായുള്ള 7% വൈറസ്, ഈ 2% രോഗികളിൽ കാണുന്ന ദക്ഷിണാഫ്രിക്കൻ വകഭേദം, ഈ 3 വകഭേദ വൈറസുകൾ എന്താണ് യഥാർത്ഥത്തിൽ, എങ്ങനെയാണ് അത് കൂടുതൽ അപകടകാരികളാവുന്നത്? വേഗത്തിൽ ഒന്ന് പറഞ്ഞു തരാമോ? ഇത് വളരെ കണക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. കാരണം നമ്മളെ പീക്ക്, നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് വേവിലെ പീക്ക് നമുക്ക് നോക്കുമ്പോൾ ഫെബ്രുവരിയിൽ തുടങ്ങിയിട്ട് ഏകദേശം ഒക്ടോബർ നവംബർ എത്തുമ്പോഴാണ് പീക്ക് വന്നിട്ടുള്ളത്. അതായത് അത്രയും സമയമെടുത്തു ഈ പറയുന്ന ആൾക്കാരിൽ വ്യാപിച്ച് നമുക്ക് ഏകദേശം ഒരു വലിയൊരു ഗണ്യമായ ഒരു 50%ലേക്കെങ്കിലും ആ ഇൻഫെക്ഷൻ എത്താൻ വേണ്ടി അത്രയും സമയമെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇപ്പോഴുള്ള നോക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ഒരു നമ്മൾ ഫെബ്രുവരി അവസാനം തുടങ്ങിയിട്ട് ഇപ്പം ഏപ്രിൽ 3rd ആഴ്ച എത്തുമ്പോഴേക്കും നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റൊക്കെ 20% കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് മാത്രമല്ല മൊത്തം ഈ പറയുന്ന ഇൻഫെക്റ്റീവ് ഒരു ദിവസം ടോട്ടൽ ആക്റ്റീവ് കേസ് പോപ്പുലേഷൻ പോലും 2,00,000 കഴിഞ്ഞിരിക്കുന്നു. പെർ ഡേ ഉള്ള ഇൻഫെക്ഷൻ ഏകദേശം 28,000-30,000 മാറിയിരിക്കുന്നു. ഇത് കാണിക്കുന്നത് ഇൻഫെക്ഷൻ്റെ ഫാസ്റ്റ്നെസ് ആണ്. അതായത് പെട്ടെന്ന് ഒരാളിൽ നിന്നും അടുത്ത ആളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഈ വൈറസിനെ ആർജിച്ചിരിക്കുന്നത്. നേരത്തെ ഇത് ഈ പറയുന്ന ഇത് വളരെ സ്ലോ ആയിട്ട് അത്രയ്ക്കും ഫാസ്റ്റായിട്ട് ഈ പറഞ്ഞ ഡിസ്റ്റൻസ് കുറഞ്ഞിരുന്നാൽ മതി എന്നായിരിക്കും വളരെ ഈ പറഞ്ഞ ഒരു വളരെ കുറവുള്ള വളരെ അടുത്ത് പെരുമാറുന്ന ആൾക്കാർക്ക് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ അതല്ല കുറച്ചുകൂടെ ദൂരെ ഇരിക്കുന്ന ആൾക്കാർക്കും വാസ്തവത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അത് ആൾക്കാർക്ക് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇത് ഈ ഇൻഫെക്ഷൻ പകരുന്നതിൻ്റെ സ്പീഡാണ് അത് വളരെ ഈസി ആയിട്ട് പകരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമായിട്ട് ഈ 2 മ്യൂട്ടൻ്റിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് ഈ പറഞ്ഞ യു കെ മ്യൂട്ടൻ്റ് ആയാലും ദക്ഷിണാഫ്രിക്കൻ മ്യൂട്ടൻ്റ് ആയാലും അത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഡബിൾ മ്യൂട്ടൻ്റ് ആയാലും ഇതെല്ലാത്തിനും ഇതുമാണ് രണ്ടാമത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ പോകുന്നത്. ഈ 7% പേരിൽ കണ്ടെത്തിയ ഈ ഡബിൾ മ്യൂട്ടൻ്റ് വൈറസ് എന്ന് വെച്ചാൽ ഈ യു കെയും ആഫ്രിക്കനും ഈ 2 വകഭേദവുമുള്ള വൈറസ് ആണോ അത്? അത് രണ്ടിൻ്റെയും ജനിതകമായി ഈ ജനിതകമാറ്റം വന്നിരിക്കുന്നത് പല ഘടകങ്ങളിലാണ് വന്നേക്കുന്നത്. പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ജനിതകമാറ്റം വന്നേക്കുന്നതിൻ്റെ സ്പൈക്ക് പ്രോട്ടീനിനകത്തുള്ള അടക്കമുള്ള ജനിതകമാറ്റമാണ്. ഈ സ്പൈക്ക് പ്രോട്ടീനിൻ്റെ ഒരു ജനിതകമാറ്റത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ന്യൂ ജനറേഷൻ വാക്സിനുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് സ്പൈക്ക് പ്രോട്ടീൻ്റെ ജനിതക ഘടകം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോട്ടീൻ ഉപയോഗിച്ചിട്ടോ അതിൻ്റെ RNA DNA ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വാക്സിൻ്റെ ഒരു ഈ പറയുന്ന ഒരു ഗുണം എത്ര കണ്ട് ഈ പറയുന്ന ന്യൂ ജനറേഷൻ വാക്സിൻ്റെ ഗുണങ്ങൾ എത്ര കണ്ട് കിട്ടുമെന്നുള്ളത് ഒരു പ്രശ്നമായി നിൽക്കുന്നു. പക്ഷേ ക്ലാസിക്കൽ വാക്സിൻ അതായത് കോവാക്സിൻ പോലുള്ള സിനോവാക്സ് പോലുള്ള ക്ലാസിക്കൽ വാക്സിൻസ് മിക്കവാറും ഒക്കെ വളരെയധികം ഫലപ്രദമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഇത് ഡോക്ടറെ ഒറ്റ കാര്യം കൂടെ, ഈ വകഭേദം വന്ന വൈറസ് വേഗത്തിൽ പടരും എന്നിപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും അറിയാം, ഇത് പക്ഷേ ആളുകളെ കൂടുതലായിട്ട് കൊല്ലുമോ?
അത് മരണസംഖ്യ ഉയർത്താൻ ഇത് കാരണമാകുമോ? വാസ്തവത്തിൽ മരണസംഖ്യകൾ മൊത്തമായി പരിശോധിക്കുമ്പോൾ രോഗം വന്നിട്ടുള്ള ആൾക്കാരും അതിനകത്ത് നിന്നുള്ള മരണസംഖ്യ നോക്കുമ്പോൾ വാസ്തവത്തിൽ അനുപാതം വളരെ ഈ പറഞ്ഞ നേരത്തെ ഉള്ളതിനെക്കാട്ടിയും കുറച്ചുകൂടെ കുറച്ചാണ് ഉള്ളത്. എങ്കിൽ പോലും ഈ ഫാസ്റ്റ് ആയി വരുമ്പോഴുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ ഇത് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഫാസ്റ്റ് ആകുമ്പോൾ ഒരു ഒരു സമയത്ത് രോഗികളാവുന്നവരുടെ എണ്ണം വളരെയധികം കൂടുതലായത് കൊണ്ട് ചികിത്സ കിട്ടാതെ ഈ ഈ പറയുന്ന മരിക്കുന്നവരുടെ ഇഷ്യൂ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതായത് ഒരു ഒരു സ്ഥലത്തെ ആശുപത്രി സംവിധാനങ്ങൾ, ബെഡ്, ICU, വെന്റിലേറ്റർ ഇതിനപ്പുറത്തേക്ക് വളരെ പെട്ടെന്ന് രോഗികളുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ മരണനിരക്ക് കൂടുന്നത്. അല്ലാതെ ഈ വൈറസ് ബാധിക്കുന്ന 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അത് നേരത്തെ എത്ര ഈ പറഞ്ഞ ഒരു ഒരു 1% 2% ആൾക്കാരെയാണ് കൊല്ലുന്നതെങ്കിൽ അതിനെക്കാട്ടി കുറച്ചാണ് വളരെ ഇങ്ങനെ ഒരു നേരോ മാർജിനിലെങ്കിലും കുറച്ചാണ് ഈ പറയുന്ന വൈറസിൻ്റെ മരണനിരക്ക് ഉള്ളതെങ്കിലും ഇത് പിടികിട്ടുന്ന ആൾക്കാർ ഒരു 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 സമയത്ത് പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ ഇത് പിടിപെടുന്ന ആൾക്കാരുടെ എണ്ണം ഗണ്യമായി കൂടുമ്പോൾ അത് മൂലം മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുകയും ഇല്ലെങ്കിൽ അവർ ചികിത്സ കിട്ടി വേണ്ടി വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുകയും അവർക്ക് ചികിത്സ കിട്ടാതിരിക്കുകയും അവരങ്ങനെ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ഈ പറയുന്ന ഈ ഫാസ്റ്റ്നെസ് കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണനിരക്ക് കൂടുന്നത് ചികിത്സ കിട്ടാതെയും സംവിധാനങ്ങൾ പോരാതെ വരുമ്പോഴാണ് ചെയ്യുന്നത്. ശരി, അത് നമ്മൾ തിരിച്ചറിയണം. ശരി, ഞാൻ തിരിച്ചു വരാം ഡോക്ടർ താങ്കളിലേക്ക്. വളരെ വിശദമായിട്ടുള്ളൊരു വിശദീകരണമായിരുന്നു അത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ കെ ടി കുഞ്ഞിക്കണൻ, ഇവിടെ നമുക്കിപ്പോൾ അതിൽ നിന്ന് മനസ്സിലായതുപോലെ ഈ വൈറസിൻ്റെ മാരക സ്വഭാവം ഒരുപക്ഷെ ആനുപാതികമായിട്ട് കുറയുകയാണ് ജനിതക ഭേദം വരുമ്പോൾ സംഭവിക്കുന്നതെങ്കിലും അതിൻ്റെ അതിവേഗത്തിൽ പടരാനുള്ള സ്വഭാവം കൂടുതലാകുന്നതുകൊണ്ട് ആളുകൾ യഥാർത്ഥത്തിൽ കൂടുതൽ മരണത്തിന് കീഴടങ്ങേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ ഉള്ള രോഗികളിൽ 40% പേരും ഈ വകഭേദം വന്ന ജനിതക മാറ്റം വന്ന വൈറസിന് പിടിപെട്ടവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപകടകരമായിട്ടുള്ള അഗ്നിപർവ്വതത്തിന് മുകളിൽ ഇരിക്കുന്ന പോലുള്ള അതിന് സമാനമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിൽ നമ്മളിപ്പോൾ ടെലിവിഷൻ ദൃശ്യങ്ങളായിട്ട് കാണുന്ന ദൃശ്യങ്ങൾ നാട്ടിലും ഉണ്ടാകുന്നത് പോലുള്ള ഗൗരവതരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല എന്നെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, നമ്മുടെ സംസ്ഥാന സർക്കാർ യഥാർത്ഥത്തിൽ ഇതിനെ പൂർണ്ണമായിട്ടും പ്രതിരോധിക്കാനുള്ള സർവശേഷിയിലുമാണോ ഇപ്പോഴുള്ളത്? അതിനുള്ള സഹായം എല്ലാ ഭാഗത്തും കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ ഭാഗത്തും സഹായം കിട്ടുന്നുണ്ട്. ഇന്ന് തന്നെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ സാമൂഹ്യ ജാഗ്രതയുടെ നെടുനായകത്വം, സാമൂഹ്യ ജാഗ്രതയെ നമുക്ക് നമ്മുടെ ഹെജ്മണിയായി സ്വീകരിക്കാൻ കഴിയണം, അതുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും. ഇപ്പൊ ഡോക്ടർ സന്തോഷ് വളരെ ഉൾക്കാഴ്ച നൽകുന്ന രീതിയിൽ ഇവിടെ നൽകിയ വിശദീകരണമുണ്ട്. വേഗതയിൽ ഇത് വ്യാപിക്കുന്നു എന്നുള്ളതാണ്. അതിനനുസൃതമായ രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, വൈദ്യസഹായം, ചികിത്സാ സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയാതെ പോവുകയാണെങ്കിലാണ് മരണനിരക്ക് കൂടാൻ പോകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗവൺമെന്റിന്റെ ആരോഗ്യ സംവിധാനങ്ങളുടെ അടിയന്തിരമായ ശ്രദ്ധയും ഇടപെടലും ആവശ്യപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു ആസൂത്രണമാണ് സംസ്ഥാന സർക്കാരും ആരോഗ്യ സംവിധാനങ്ങളും എല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ വരുന്ന വിഷയം എല്ലാ വിഭാഗങ്ങളും ഇക്കാര്യത്തിൽ ഒന്നിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രാഷ്ട്രീയ കക്ഷികളും മത സാമൂഹ്യ വിഭാഗങ്ങളും ഒക്കെ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ ഇതെല്ലാം തന്നെ വ്യാപനത്തിന്റെ വലിയ സാധ്യതകളാണ് തുറന്നുവിടുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉത്തരവാദിത്തപൂർവം ഈ സാഹചര്യത്തിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ആളുകളും സർക്കാരുമായി സഹകരിക്കുന്ന എല്ലാ ആളുകളും മുൻകൈ എടുത്തുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ആവശ്യം. ഇതിന്റെ പ്രതിരോധത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം വ്യാപനത്തിലുള്ള സാധ്യത തടയുക എന്നുള്ളത്. അത് നമ്മൾ ശാരീരികമായ അകലം പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഡോക്ടർ സന്തോഷിനെ പോലുള്ള ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ലോക്ക്ഡൌണിലേക്ക് തന്നെ പോകണം, ഇത് പീക്കിലെത്തുന്നവരെ കാത്തു നിൽക്കരുത് എന്ന്. ഒരു ലോക്ക്ഡൌണിലേക്ക് പോകുമ്പോൾ ഗുരുതരമായ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ വരികയും കോവിഡ് പ്രതിരോധം തന്നെ അലങ്കോലപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുമോ എന്ന ആശങ്ക നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഗവൺമെന്റുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് സർവകക്ഷി യോഗത്തിൽ ചർച്ച ചെയ്ത് ഈ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ലോക്ക്ഡൌണിന് സമാനമായ സാഹചര്യം തന്നെയാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്, ഈ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആവശ്യമാണെങ്കിൽ ഒരു ലോക്ക്ഡൌണിലേക്ക് പോകണം. ഒരു തരത്തിലും ആളുകൾ കൂടുന്ന, ആളുകൾ പരസ്പരം ബന്ധപ്പെടുന്ന, വ്യാപനത്തിനുള്ള സൗകര്യം നമ്മളാൽ തന്നെ ഒരുക്കി കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ് കാണുന്നത്. സർവകക്ഷി യോഗവും അത് എല്ലാവരും ഒരേ മനസ്സോടു കൂടി ചർച്ച ചെയ്തിട്ടുള്ളതും അത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഓക്കെ. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഒന്ന് അദ്ദേഹത്തിലേക്ക് കൂടെ പോയതിനു ശേഷം ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, ഇവിടെ ഈ ഡൽഹി കേന്ദ്രത്തിന് മുന്നിൽ വലിയൊരു പാഠമായിട്ടുണ്ട്. പാഠമായിട്ടെന്ന് വെച്ചാൽ കഴിഞ്ഞുപോയൊരു കാര്യമായിട്ടല്ല, ഇപ്പോഴും
വിമർശനത്തിന് കേന്ദ്രമായിട്ടും ബുദ്ധിമുട്ടുകളോടെയും അതവിടെ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ തോതിലുള്ള വിമർശനം ഉന്നയിച്ചു. ഈ വിമർശിക്കുന്ന ട്വിറ്റർ അക്കൗണ്ടുകളെ അവർക്ക് കേന്ദ്രത്തിന് തടസ്സപ്പെടുത്തേണ്ടതായിട്ട് വന്നു. അപ്പോൾ വിമർശനത്തിൻ്റെ മധ്യത്തിൽ സ്വാഭാവികമായിട്ടും ആ വിമർശനം വന്നതുകൊണ്ട് എന്തൊക്കെ വീഴ്ചകളാണ് ഉണ്ടായത് എന്ന് സ്വയം പരിശോധിക്കുന്ന കേന്ദ്രം കേരളത്തിലൊക്കെ ഉണ്ടാകുന്ന കുറെ കൂടി അപകടകരമായുള്ള സാഹചര്യത്തെ നേരിടാൻ പൂർണ്ണ സഹായം നൽകുമെന്നല്ലേ വിചാരിക്കേണ്ടത്? ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിമർശനത്തിൽ നിന്ന് പാഠം പഠിച്ച കേന്ദ്രം കുറെ കൂടെ ഉചിതമായിട്ടും സമഗ്രമായിട്ടും നന്നായിട്ടും ഇടപെടും കേരളത്തിന്റെ കാര്യത്തിൽ എന്ന് പ്രതീക്ഷിക്കാമോ നമുക്ക്? അല്ല സനീഷേ, താങ്കൾ ഡൽഹിയുടേതും കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കേരളത്തിന്റെ നേട്ടങ്ങളൊക്കെ നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അവകാശവാദമായി അനുവദിച്ചു കൊടുക്കുമ്പോൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നതിന്റെ വീഴ്ച കേന്ദ്രത്തിന്റെ തലയിൽ മാത്രമാകുന്നത് എങ്ങനെയാണ്? അപ്പൊ നമുക്കറിയാം, വളരെ അപകടകരമായ ഒരു പ്രതിസന്ധിയെ നമ്മൾ നേരിടുന്നു. ഇത്തരത്തിലുള്ള സമയത്ത് ആവശ്യമായ ഒരുക്കങ്ങൾ നൽകണം. ഞാനിപ്പോ ആസാമിലെ ആരോഗ്യമന്ത്രിയുടെ ഒരു ട്വീറ്റ് താങ്കളെ കേൾപ്പിക്കാം. വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, കഴിഞ്ഞ ഡിസംബർ മാസം തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഈ ആസന്നമായ മാർച്ച് മാസം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഗുരുതരമായ പ്രതിസന്ധിയെക്കുറിച്ച് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിമാർക്ക് അദ്ദേഹം കത്തുകൾ എഴുതി. കത്തുകൾ എഴുതുക മാത്രമല്ല, ഈ മ്യൂട്ടന്റ് നമ്മുടെ വൈറസുകൾ ഉണ്ടാക്കുന്ന അപായം അതിനെ ചൂണ്ടിക്കാണിച്ചു. അതിന്റെ ഫലമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് വ്യാപകമായ ഓക്സിജൻ സപ്ലൈ നൽകേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതിന്റെ ഫലമായിട്ട് ഡിസംബറിൽ തന്നെ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓക്സിജൻ സംഭരണ കേന്ദ്രങ്ങൾ, ഓക്സിജൻ നിർമ്മാണ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള തുക കൊടുത്തു. പക്ഷെ ഉണ്ടായത് എന്താണ്? ആ തകം പോലും ഏറ്റെടുക്കുന്നതിനോ അത് നടപ്പിലാക്കുന്നതിനോ കെജ്രിവാളിന് എന്തുകൊണ്ടോ കഴിഞ്ഞില്ല. ഞാൻ ആസാം ആരോഗ്യമന്ത്രി ഹിമന്ത് ശർമ്മയുടെ ട്വീറ്റ് താങ്കളെ കേൾപ്പിക്കാം. കോവിഡ് വ്യാപനത്തിന് ശേഷം 8 പ്ലാന്റുകളാണ് PM CARES സഹായം വഴി ആസാം നിർമ്മിച്ചത്. ഡിസംബറിൽ 8 പ്ലാന്റിനുള്ള പണം അങ്ങേക്കും കിട്ടിയതാണല്ലോ, ഒരെണ്ണം പോലും താങ്കൾ പണി തീർത്തില്ല. പിന്നെ എന്തിനാണ് കേന്ദ്രത്തെ ഈ തോതിൽ പഴി പറയുന്നത്? ഇപ്പൊ കേരളം നമുക്കറിയാം, 5 പ്ലാന്റുകൾക്ക് പണം നൽകിയതിൽ നമ്മൾ ഒരു പ്ലാന്റ് നിർമ്മിച്ചു, ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നൽകി, പെസോയുമായി സഹകരിച്ചു കേരള ഗവൺമെന്റ്. അതുകൊണ്ട് കേരളത്തിൽ ആവശ്യത്തിനുള്ള ഓക്സിജൻ സംഭരിക്കാൻ നമുക്ക് സാധിച്ചു. നമുക്കറിയാം കേരളത്തിന്റെയും കേന്ദ്രം മോഡിയുടെ ഗവൺമെന്റ് ആണ്, ഡൽഹിയുടെയും കേന്ദ്രം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ്. കേരളത്തിൽ വിജയിച്ചിടത്ത് ഡൽഹി പരാജയപ്പെടുന്നതിന് കേന്ദ്രത്തിന് ജോലി താങ്കൾ വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവാത്തത്. മാത്രമല്ല കോടതി ഇന്നലെ അത്തരം ആദ്യഘട്ടത്തിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയെങ്കിലും വസ്തുതകൾ മനസ്സിലാക്കിയപ്പോൾ കോടതിയും തിരുത്താൻ വേണ്ടി തയ്യാറായതായിട്ട് കിട്ടിയ വാർത്തകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു വളരെ അത്യപൂർവവും അപകടകരവുമായ നമുക്ക് നേരിടുന്ന ഒരു അവസ്ഥയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചു. ഇവിടെ താഴെയുള്ളവർ രാഷ്ട്രീയം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അറിയുന്നു കേരളത്തിന്റെ ഈ അപായ സൂചന കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കേരളത്തിലെ പൊതുപ്രവർത്തകന്മാരും ആരോഗ്യ പ്രവർത്തകന്മാരും ബഹുജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും തിരിച്ചറിഞ്ഞു. ഇപ്പൊ ക്വാറന്റൈനിൽ കിടക്കുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കൊടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ, പ്രവർത്തകന്മാർ തമ്മിൽ ആരോഗ്യപരമായ നല്ല തരത്തിലുള്ള ഒരു മത്സരം, അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് കേരളം തയ്യാറാവുന്നു. അവർക്ക് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കുന്നതിൽ മാത്രമല്ല അവരെ ആംബുലൻസ് കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിനൊക്കെ ചെയ്യുകയും മുഖ്യമന്ത്രി ഇത് വിളിച്ച യോഗത്തിൽ അത്തരത്തിലൊരു അപസ്വരങ്ങളും ഉയർത്താതെ കേരളം നേരിടുന്ന ഈ മഹാമാരിയെ കുറിച്ച് നേരിടേണ്ടതിന്റെ ആവശ്യകത, ഇതിനകത്തുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനപ്പുറത്തേക്ക് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറയുകയും ഇത് നമുക്ക് പ്രാവർത്തികമാക്കുവാൻ കഴിയുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരു ചില ആശങ്കകളുമുണ്ട്. കാരണം ഡൽഹിയിലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഡൽഹിയിലുള്ള അതേ അപായാവസ്ഥ കേരളവും നേരിടുന്നു. ആവശ്യത്തിന് വെന്റിലേറ്ററുകൾ നമുക്കുണ്ടോ എന്ന കാര്യത്തിൽ ആരോഗ്യ പ്രവർത്തകന്മാർ ഒരു ആശങ്ക പുലരാണ്. ആവശ്യത്തിന് ഓക്സിജൻ സൗകര്യങ്ങൾ ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞുള്ളൂ സാധിക്കുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ആവശ്യത്തിന് ആംബുലൻസുകളും രോഗികളെ എത്തിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടാകുന്ന കാര്യത്തിൽ ഇനിയും നമുക്ക് ജാഗരൂകരാവേണ്ടതുണ്ട്. അപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇന്നലെ തന്നെ PM CARES വഴിയായിട്ട് നമ്മുടെ ആശുപത്രി പണി പൂർത്തിയാകുന്നതിന്റെ മുമ്പ് തന്നെ ഏറ്റെടുക്കുകയും കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി സഹായത്തോടു കൂടിയിട്ട് 60 ആളുകൾ അവിടെ 60 ഓളം ജീവനക്കാർ നിശ്ചയിച്ചിട്ട് നമ്മുടെ ചികിത്സയ്ക്ക് അനുകൂലമായ ഘടകങ്ങൾ നൽകുന്നതിന് കേന്ദ്രവും സംസ്ഥാനവും സഹകരിച്ചു പ്രവർത്തിച്ചു. തൃശ്ശൂരില് വ്യക്തിപരമായി തന്നെ നമ്മൾ അറിഞ്ഞു 550 കിടക്കകൾ അവിടെ ഓക്സിജൻ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ പരിഗണനയ്ക്ക് അപ്പുറത്തേക്ക് സുരേഷ് ഗോപി മാത്രം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചെലവിലാണ് ഒരു വാർഡ് മുഴുവൻ ഓക്സിജൻ നൽകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി. ഇതൊരു മാതൃകയാണ് യഥാർത്ഥത്തിൽ. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ താങ്കളിലേക്ക്. അതായത് അത്രത്തോളം കേന്ദ്രവും കേരളവും സഹകരിച്ചിട്ടും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ഈ രോഗകാലത്തെ കടക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടേണ്ടത് എന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയ വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും അഭിപ്രായമുണ്ട്. പക്ഷേ അപ്പോഴും ഇന്നത്തെ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ചില വിമർശനങ്ങൾ, വാക്സിനുകൾ ബുക്ക് ചെയ്യാൻ സർക്കാർ തയ്യാറാകണം, ഒച്ചിഴയുന്ന വേഗത്തിലാണ് സംസ്ഥാനത്ത് വാക്സിനേഷൻ നടക്കുന്നത് തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എനിക്കുണ്ട് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ശ്രീ
ജയേന്ദ്രൻ മാസ്റ്റർ ഇപ്പോൾ പറഞ്ഞത് നമ്മൾ കേട്ടുവല്ലോ, അതായത് ഈ കേന്ദ്രം നേരത്തെ തന്നെയും ഓക്സിജനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വേണ്ട നടപടികൾ എടുത്തിരുന്നു. പി എം കെയറിൽ നടക്കം ഓക്സിജൻ പ്ലാന്റുകൾ ഉണ്ടാക്കാനുള്ള നിർദ്ദേശവും മറ്റുമൊക്കെ നൽകിയിരുന്നു. പക്ഷേ അത് സംസ്ഥാനങ്ങൾ കണക്കിലെടുത്തില്ല, എന്ന് വെച്ചാൽ ഡൽഹി കണക്കിലെടുത്തില്ല. കണക്കിലെടുത്ത കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോകുമ്പോൾ അത് കണക്കിലെടുക്കാത്തതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ എന്തെങ്കിലും വീഴ്ച വിഭാഗത്തുണ്ട് എന്ന് പറയാനാവുകയില്ല. കഴിഞ്ഞ ദിവസം വിമർശിച്ച കോടതി തന്നെയും അക്കാര്യത്തിൽ തിരുത്തൽ നടത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണോ അത്? അല്ല, ജയേന്ദ്ര മാസ്റ്റർ ആസാം മുഖ്യമന്ത്രിയുടെ ട്വീറ്റിന് മുമ്പ് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രാലയത്തിൽ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. ആ ട്വീറ്റില് ഈ പി എസ് എ പ്രകാരം രാജ്യത്ത് 162 ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതുപ്രകാരം 33 മാത്രമേ ടെൻഡർ ചെയ്ത് പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുക. ഈ പി ആർ ശിവശങ്കരനെ പോലെയൊക്കെയുള്ള ബി ജെ പിയുടെ വക്താക്കൾ പരസ്യമായി നുണ പറയുകയാണ് ചെയ്തത്. അത് നമ്മുടെ മാധ്യമങ്ങളില് ഇടതുപക്ഷത്ത് മാത്രമല്ല ആരോഗ്യരംഗത്തുള്ള ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന എല്ലാ ആളുകളും കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. അത് മറ്റൊരർത്ഥത്തിൽ ആവർത്തിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. നമ്മുടെ പ്ലാനിങ്ങിന്റെയും നയത്തിന്റെയും പാളിച്ചകൾ ഇപ്പോഴത്തെ അരക്ഷിതാവസ്ഥക്ക് ഒരു കാരണമാണ് എന്ന വസ്തുത ജയേന്ദ്രൻ മാസ്റ്ററെ പോലുള്ള സുഹൃത്തുക്കൾ ദയവിജയത് അംഗീകരിക്കണം. അനുഭവങ്ങളിൽ നിന്ന് തീഷ്ണമായ മരണത്തിന്റെ വിലയുള്ള ജീവന്റെ വിലയുള്ള അനുഭവങ്ങളാണ് ഈ രാജ്യത്തിനുണ്ടായിരിക്കുന്നത്. ആ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ നയങ്ങളിലും പ്ലാനിങ്ങിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ തെറ്റുണ്ടായിട്ടുണ്ടോ എന്ന കാര്യം ആത്മവിമർശനമാരമായി പരിശോധിക്കാനും ചർച്ച ചെയ്യാനും അത് തിരുത്താനും അത് ഒരു അഭിമാന പ്രശ്നമായി ആരും കാണേണ്ടതില്ല. രാജ്യം രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ പ്ലാനിങ്ങിൽ വന്ന പൊതുമേഖല മരുന്ന് കമ്പനികളോട് പൊതുമേഖല ഓക്സിജൻ കമ്പനികളോട് എല്ലാം നമ്മൾ എടുത്തൊരു നിലപാടുണ്ട്. എല്ലാം മാർക്കറ്റിനെ കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുന്ന നയത്തിന്റെ അനിവാര്യമായ ദുരന്തമാണ് ഡൽഹിയിലും യു പിയിലും പഞ്ചാബിലും ഒക്കെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് ഓക്സിജന് വേണ്ടിയിട്ട് തെരുവുകളിൽ ആശുപത്രി കിടക്കയിലുള്ള ബന്ധുക്കൾക്ക് ഓക്സിജൻ പ്രാണവായു കൊടുക്കാൻ വേണ്ടി തെരുവുകളിൽ മനുഷ്യർ തെണ്ടുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം സ്വീകരിച്ച ഒരു നയത്തിന്റെ അനിവാര്യമായ പരിണതിയാണ്. അതായത് ദുഃഖകരമാണ് ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നത്, ശരിയാണ്. പക്ഷേ ഇവിടെ 162 ഓക്സിജൻ പ്ലാന്റ് ഉണ്ടാക്കാൻ നേരത്തെ തന്നെ പണം പി എം കെയറിൽ നിന്ന് അനുവദിച്ചിരുന്നു. ഇപ്പോഴാണെങ്കിൽ 544 ജില്ലകളിൽ അത് ഉണ്ടാക്കാൻ വേണ്ടി അനുവദിച്ചിരുന്നു. ഡിസംബറിൽ തന്നെയും അവർ ഈ കാര്യങ്ങളിൽ ഒരുങ്ങണമെന്ന് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു എന്ന കണക്കവർ പറയുന്നുണ്ടല്ലോ, രേഖകൾ കാണിക്കുന്നുണ്ടല്ലോ. അതെല്ലാം പറഞ്ഞതാണ്, പ്രഖ്യാപനമാണ്. പ്രഖ്യാപനത്തിനപ്പുറത്ത് 2021 February 8 ആണ് അവർ ടെൻഡർ വിളിച്ചത്. ആ ടെൻഡറിന്റെ അവസാന തീയതി July 31 അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ലെന്നും ഇത് പ്രകാരം ടെൻഡർ വിളിച്ച് പണി പൂർത്തിയായത് 33 പ്ലാന്റുകൾ മാത്രമാണ് എന്ന കാര്യം കേന്ദ്ര ഹെൽത്ത് മിനിസ്ട്രിയുടെ തന്നെ ട്വിറ്ററിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്, അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു വർഷമായില്ലേ നമ്മൾ കോവിഡിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വിദഗ്ധന്മാരും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്, ഇതിന് ഉൾപരിവർത്തനങ്ങൾ ഉണ്ടാകാം, അപകടകരമായ വകഭേദങ്ങളിലൂടെ കൂടുതൽ മാരകമായ രീതിയിൽ ജനങ്ങളിലേക്ക് ഇത് വ്യാപിക്കാം. ആ സാഹചര്യത്തെ കണ്ടുകൊണ്ടുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിൽ നമുക്കെല്ലാം വീഴ്ചകൾ വന്നിട്ടുണ്ട്, പാളിച്ചകൾ വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ അതിന് പ്രധാനമായ ഉത്തരവാദിത്തമായിട്ട് മാറിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഇപ്പോഴെങ്കിലും തുറന്ന് സംവദിക്കണം. ഇത്തരം ചർച്ചകൾ അത്തരത്തിലുള്ള ആത്മപരിശോധനകളുടെ കൂടി അവസരമായി മാറിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ. അതായത് ആത്മപരിശോധനകൾ നടന്നുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരില്ലല്ലോ, നമുക്ക് മുന്നിൽ ഒരു വർഷം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇനോക്സ് ഈ ഓക്സിജൻ നിർമ്മാതാക്കൾ പ്രധാനപ്പെട്ട ആ സംവിധാനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളുകൾ ഡൽഹി ഹൈക്കോടതിക്ക് മുമ്പാകെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നുണ്ട്, ഡൽഹിക്ക് മാത്രമാണ് പരാതി വന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് കേന്ദ്രവും ഡൽഹിയും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ആവശ്യങ്ങൾ എന്താണ് കൃത്യമായിട്ടുള്ള ആവശ്യങ്ങളെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. ഈ ഓക്സിജൻ ഇല്ലാഞ്ഞിട്ടല്ല, അതിൻ്റെ വിതരണ ശൃംഖല കൃത്യമല്ലാത്തത് കൊണ്ടാണ് പ്രയാസം വന്നത്, മറ്റ് സംസ്ഥാനങ്ങൾ തടഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ടായെന്നൊക്കെ ഇനോക്സ് കോടതിക്ക് മുമ്പാകെ പറഞ്ഞതായിട്ട് വാർത്തകളിലുണ്ട് ഇപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലീഡർ എന്ന നിലക്ക് ഇത്തരം പാൻഡമിക് അപകടഘട്ടങ്ങളിലെ ലീഡർഷിപ്പിൽ നിൽക്കേണ്ടുന്ന കേന്ദ്ര സർക്കാർ അവരുടെ സർവശേഷിയും വിനിയോഗിച്ചിട്ടില്ല എന്ന ഒരു ആത്മപരിശോധന നടത്തിയിട്ട് മുന്നോട്ട് പോയാൽ പോരെ ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ? സനീഷേ, നമ്മള് വസ്തുതകളെ കാണാതെ രാഷ്ട്രീയപരമായുള്ള അഭിപ്രായ ഭിന്നതയുടെ പേരിൽ എന്തും വിളിച്ചു പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ കേരളത്തിലെ ഓക്സിജൻ നിർമ്മിക്കുന്നത്? എങ്ങനെയാണ് കേരളത്തില് ഇപ്പൊ ഡോക്ടർ, നമ്മുടെ പോസ്റ്റോയുടെ ഡോക്ടർ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു,
വളരെ നേരത്തെ സംസ്ഥാനവുമായി യോജിച്ച് സഹകരിച്ച പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഉണ്ടായത്. ഞാൻ കുഞ്ഞിക്കണ്ണോട് പറയുന്നത്, കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ട്വീറ്റ് താങ്കൾ വളച്ചൊടിക്കരുത്. ഇന്ത്യയിലുള്ള ജനറൽ കണ്ടീഷൻസ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കേരളം ഉൾപ്പെടെ കേരളത്തിന് 201.56 crore കൈമാറിയാൽ കുഞ്ഞിക്കണ്ണൻ പിന്നെ കരാർ ഉണ്ടാക്കേണ്ട പണി കേന്ദ്രത്തിൻ്റെതാണോ? കൊട്ടേഷൻ പിടിക്കേണ്ട പണി കേന്ദ്രത്തിൻ്റെതാണോ? താങ്കൾ കേരളത്തിൽ 5 crore പണം വാങ്ങിയിട്ട് 1 unit എങ്കിലും ഉണ്ടാക്കി, ആസാമിന് 5 പടി കഴിപ്പിച്ചു, തുക കൈമാറിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ ജോലിയല്ല സംസ്ഥാനത്തിന്റെ ജോലിയല്ലേ? താങ്കൾ ഒരു കാര്യവും കൂടെ കുഞ്ഞിക്കണ്ണ ശ്രദ്ധിക്കുന്നത് നന്ന്. എന്തുകൊണ്ടാണ് ഇന്ത്യയെ കേരളത്തിന്റെ അത്ര തന്നെ ആരോഗ്യപരമായ മേഖലകളിലൊക്കെ മുന്നേറ്റമില്ലാത്ത യു പി ലോക്യം കിട്ടാതെ മരിക്കുന്നവരില്ലല്ലോ? യു പിയുടെയും കേന്ദ്രം അവിടെ തന്നെയല്ലേ? എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മരണനിരക്കും കേസും പ്രതിപക്ഷം ഭരിക്കുന്ന മഹാരാഷ്ട്രയിലാവുന്നത്? എന്തുകൊണ്ടാണ് ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡിലാവുന്നത്? എന്തുകൊണ്ടാണ് ആം ആദ്മി ഭരിക്കുന്ന ഡൽഹിയിലും കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചാബിലും ഓക്സിജൻ കിട്ടാതെ ആളുകൾ മരിക്കുന്നത്? അവിടെ ശ്രീജേന്ദ്ര മാസ്റ്റർ, എനിക്കൊരു ചോദ്യമുണ്ട്. ഞാനൊരു ഒരു സാധാരണ ചോദ്യം ചോദിച്ചുകൊണ്ടേ ശ്രീജേന്ദ്ര മാസ്റ്റർ, അതായത് താങ്കൾ ഈ പറയുന്നത് കേട്ടാൽ തോന്നുക അതാത് സംസ്ഥാനങ്ങളിലാണ് അവിടങ്ങളിൽ വേണ്ട ഓക്സിജൻ അതാത് സംസ്ഥാനങ്ങളിൽ തന്നെ വരണമെന്നാണ്. അങ്ങനെ ആയിരുന്നോ നമ്മുടെ പോളിസി നേരത്തെ? അങ്ങനെ ആയിരുന്നോ? ഇപ്പോൾ ഇത്ര ഒരു പാൻഡമിക് ഉണ്ടായിട്ട് ഒരു വർഷമായിട്ട് നമ്മുടെ എല്ലാ കേന്ദ്രങ്ങളിലേക്കും വേണ്ട ആവശ്യമായ ഓക്സിജൻ ഈ രാജ്യത്തുണ്ടായിരിക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ അമേരിക്കയിൽ നിന്നും പാകിസ്ഥാനിൽ നടക്കം ഇങ്ങോട്ട് തരാം എന്ന ആളുകൾ പറയുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിതരണ ശൃംഖല ശക്തമാക്കിയിട്ട് കാര്യങ്ങൾ ഓക്കെയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ഒരു സംവിധാനം കൂടിയല്ലേ കേന്ദ്ര സർക്കാർ? ആ ഉത്തരവാദിത്തം മാറിപ്പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ വിതരണ ശൃംഖലയിലൂടെ കേരളത്തിൽ ആവശ്യമായ ഓക്സിജൻ ലഭിച്ച കേന്ദ്ര സർക്കാർ എന്ത് വിവേചനമായിരിക്കാം ഡൽഹിയോട് കാണിച്ചിട്ടുണ്ടാവുക? എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഭരിക്കുന്ന ആസാമിനും മറ്റു പ്രദേശങ്ങൾക്കും ഓക്സിജന്റെ വിതരണത്തിൽ, എന്തായാലും കേരളത്തിലല്ലോ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത്, പ്രായണ നോർത്ത് ഈസ്റ്റിലും മഹാരാഷ്ട്രയിലും അല്പം കർണാടകയിലുമാണല്ലോ. ഒരുപക്ഷെ കേരളത്തിലെത്തുന്നതിന്റെ വിതരണത്തിന്റെ ബുദ്ധിമുട്ട് ഡൽഹിയിലെത്തുന്നവരുണ്ടാകുമോ? എന്തുകൊണ്ടാണ് ഡൽഹിയിലെത്തുന്നതിൽ മാത്രം ഇത്ര താമസമുണ്ടായത്? എന്തുകൊണ്ടാണ് അത്തരം ഒരു ബുദ്ധിമുട്ട് നേരത്തെ ഈ ഇപ്പൊ കേടുന്ന ആളുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെടാതിരുന്നത്? മാത്രമല്ല സന്നിഷ്, ഞാൻ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കട്ടെ. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നമ്മള് പിന്നെ കോവിഡ് ചികിത്സയെ കുറിച്ച് വലിയ കാര്യം പറയും. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് HDS മെമ്പർ. 601 crore നൽകിയിട്ട് കേന്ദ്രത്തിന്റെ കൂടി സഹകരണത്തോടെ കോഴിക്കോട്ട് 600 bed ആശുപത്രി തയ്യാറാക്കി കഴിഞ്ഞു നമുക്ക്. അവിടെ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ആവശ്യത്തിന് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നമ്മളവിടെ താൽക്കാലിക ജീവനക്കാരെ നിർത്തി. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ കലക്ടർ അത് നേരിട്ട് ഏറ്റെടുത്തു. തൃശ്ശൂരിൽ ഇതേമാതിരിയിൽ 1.5 crore കേന്ദ്ര സഹായം ഉൾപ്പെടുത്തിക്കൊണ്ട് തൃശ്ശൂരിലെ പ്രാണ എന്ന പേരിൽ ഒരു പ്രോജക്ട് സംസ്ഥാനം തയ്യാറാക്കി. നാം മനസ്സിലാക്കേണ്ടത് 1.5 crore കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് പണം നൽകുമ്പോൾ ഇത് ഏറ്റവും വിജയകരമായി ഉപയോഗിക്കേണ്ട ബാധ്യതയല്ലേ സംസ്ഥാനത്തിനുള്ളത്? ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിന്റെ ബാധ്യതയോടൊപ്പം സംസ്ഥാനം ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോഴല്ലേ ഇത്തരത്തിലുള്ള അപകടകരമായ സിറ്റുവേഷൻ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? അവിടെ ചില പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ആ വസ്തുത അംഗീകരിക്കണം. ശരി, അപ്പോൾ കേന്ദ്രത്തിന്റെ കുഴപ്പം അവിടെ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അത് ഒരു കാര്യമായിട്ട് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇന്നിപ്പോൾ ഇനോക്സ്, ഈ ഓക്സിജൻ നിർമ്മാതാക്കൾ പറഞ്ഞ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞ പ്ലാനിൽ നിന്ന് നേരെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടായത്. ഈ അവർ 4 tankers വിത്ത് ഹരിയാന നമ്പർ പ്ലേറ്റ്സ് ഹാവ് ബീൻ സീസ്ഡ് ബൈ രാജസ്ഥാൻ എന്നൊക്കെയാണ്. അതായത് മറ്റ് സംസ്ഥാനങ്ങൾ തടയുന്ന സാഹചര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെയൊരു അപകടാവസ്ഥയിൽ പോലും ഒരു ടീം ലീഡറായിട്ട് നിന്നിട്ട് ഈ കാര്യങ്ങൾ സുഗമമാക്കാനുള്ള പണി കേന്ദ്രമെടുത്തോ എന്ന ചോദ്യം അപ്പോഴും ബാക്കിയാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. പക്ഷേ കേരളത്തിന് ഈ അവസ്ഥ ഉണ്ടായില്ല എന്ന് വെച്ചാൽ കേരളം വൃത്തിയായിട്ട് ഈ അവരെ ഏൽപ്പിച്ച കാര്യം ചെയ്തു, അത് അദ്ദേഹവും സമ്മതിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലും കാണാം. അപ്പോൾ ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്ന ഈ മരണത്തിൻ്റെ ഉത്തരവാദിത്തം, മരണങ്ങളുടെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിൻ്റേതാണ് എന്ന് പറയുന്നത് ശരിയായിരിക്കുമോ? താങ്കളുടെ ഒരു മറുപടി എന്താണ്? അല്ല, ഈ ജയേന്ദ്ര മാസ്റ്ററെ ഈ സന്ദർഭത്തിൽ ഇതുപോലുള്ളൊരു ചർച്ചയിൽ എനിക്ക് ബഹളം വെച്ച് ചർച്ച ചെയ്യാൻ മടിയുണ്ട്, വിഷമമുണ്ട്. അങ്ങനെ ബഹളം വെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സന്ദർഭമല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ആളുകൾ തമ്മിൽ വിദ്വേഷവും പരസ്പരം പകയൊന്നും ഉണ്ടാക്കേണ്ട ഒരു ആവശ്യവും ഇപ്പോഴില്ല. ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അതിജീവിക്കണം എന്നുള്ളതാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഏത് കേന്ദ്ര ഏജൻസിയാണ് ഓക്സിജൻ എത്തിക്കുന്നത്? കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് KMLA നമ്മൾ മെഡിക്കൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം ശക്തിപ്പെടുത്തിയത്. അതേപോലെ 2019 കഞ്ചിക്കോട് ഒരു സ്വകാര്യ സ്ഥാപനം ഓക്സിജൻ ഉൽപ്പാദന പ്രവർത്തനം ആരംഭിച്ചത് അവിടെ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും അറിയാവുന്ന വസ്തുവാണ്. ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന സാമാന്യ വിവരമുള്ള എല്ലാ ആളുകൾക്കും ഈ കാര്യങ്ങൾ അറിയാം.
ഈ ജയന്ദ്രൻ മാസ്റ്റർ എന്താണ് കേന്ദ്രവും സംസ്ഥാനവും എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഫെഡറൽ യൂണിറ്റി ഘടനക്കകത്ത് ഒന്നിച്ചിരുന്ന് രാജ്യത്തിന്റെ വിഭവങ്ങൾ സമാഹരിക്കുകയും അത് രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ്. ഈ വിഭവങ്ങളെല്ലാം തന്നെ എന്താണ് കേരളം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണയം നേടിക്കൊടുക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിന് അർഹതപ്പെട്ട ഫണ്ടുകൾ വാങ്ങിക്കാൻ, വിഹിതം വാങ്ങിക്കാൻ നിരന്തരമായി അതൊരു ഫെഡറൽ അധികാരത്തിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. കേരളത്തിന് ലഭ്യമായ എല്ലാ ഫണ്ടുകളും നന്നായി ഉപയോഗിക്കാനും അതറിയാം. അതെന്തുകൊണ്ടാണ് കഴിയുന്നത് എന്ന് കേന്ദ്ര മാസം ആലോചിക്കണം. അത് അതിന്റെ ആസൂത്രണ വൈഭവം കൊണ്ടാണ്, അത് ചരിത്രപരമാണ്. ഇടതുപക്ഷം കേരളത്തിന്റെ വികസനത്തിൽ ചേർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണത്. അതുകൊണ്ട് തന്നെ കേരളം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൊതുജനാരോഗ്യം ശക്തമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഇപ്പോ എന്താണ് ആ കൂടി വരുന്ന രോഗികളെ വേഗതയുള്ള വ്യാപനത്തിന്റെ സാഹചര്യത്തെ കണക്കിലെടുത്തുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ ബെഡുകളും അതേപോലെ ഓക്സിജൻ സംവിധാനങ്ങളും എല്ലാം തന്നെ നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു സർക്കാരുണ്ട്, അതിനുള്ളൊരു പ്ലാനിംഗ് ഉണ്ട്. അദ്ദേഹം ഇവിടെ യു പി എ കുറിച്ചും മറ്റ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് അവിടെ ടെസ്റ്റ് നടക്കാത്ത കാലത്തോടെ എന്താണ് പോസിറ്റീവ് നിരക്ക് കൂടില്ല. ടെസ്റ്റ് നടക്കുന്നുണ്ടോ ജയേന്ദ്ര മാസ്റ്ററെ? അവിടെ എന്താ സ്ഥിതി? പ്രതിഷേധിക്കുന്ന വിമർശിക്കുന്ന ആളുകളെ സ്വത്ത് കണ്ടെത്തും എന്ന് വരെ പ്രസ്താവന ഇറക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ആ സംസ്ഥാനം ഭരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം എത്ര ജനാധിപത്യ വിരുദ്ധമാണ് ഒരു പാൻഡമിക്കിന്റെ കാലത്തെ പോലും ഭരണാധികാരികൾ നേരിടുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്, രണ്ടുപേരിലേക്കും വരാം. ഡോക്ടർ സന്തോഷ് ഇവിടെ, ഡോക്ടർ സന്തോഷ് കുമാർ ഇവിടെ, താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ സാഹചര്യത്തിന്റെ ഗൗരവാവസ്ഥയുണ്ട്. ഇനി അങ്ങോട്ട് പോയാൽ എന്ത് അപകടമാണ് ഉണ്ടാവുക എന്ന് ആശങ്കയോടെ കാത്തിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണം താങ്കൾ നേരത്തെ നൽകിയല്ലോ. ഇവിടെ വാക്സിൻ വിതരണം, സമ്പൂർണ്ണമായിട്ട് വാക്സിൻ വിതരണം നടത്തുക, എല്ലാവരിലേക്കും വാക്സിൻ എത്തുക എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാൻഡമിക്കിനെ അതിജീവിച്ച് പോകാൻ. നമുക്ക് വാക്സിൻ സംബന്ധിച്ച ആശങ്കകളുണ്ട്, അത് സൗജന്യമായിട്ട് കിട്ടണമെന്ന എന്ന ആഗ്രഹമുണ്ട്. ആ ആവശ്യം കേന്ദ്രത്തിന് മുന്നാകെ വെച്ചിട്ടുണ്ട്. കേന്ദ്രം പക്ഷേ അതോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടില്ല. ആവശ്യത്തിന് വാക്സിനേഷന് നടത്തേണ്ടുന്ന വാക്സിൻ ഡോസുകൾ കിട്ടാത്ത സാഹചര്യം കൊണ്ട് ഇന്നും വാക്സിനേഷൻ പ്രോഗ്രാം നടന്നിട്ടില്ല. അത്തരം സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. ഈ പാൻഡമിക്കിനെ അതിജീവിച്ച് പോകാനുള്ള വാക്സിൻ ഡോസ് പൂർണ്ണമായിട്ട് കിട്ടാനുള്ള ഒരു സാഹചര്യം താങ്കൾ കാണുന്നുണ്ടോ? അതിൻ്റെ ഒരു വെല്ലുവിളി നമ്മുടെ മുന്നിൽ എന്തായിരിക്കും? ഇപ്പോഴത്തെ സാഹചര്യത്തിനകത്ത് വാക്സിൻ കേരളത്തിനകത്ത് മതിയായ തോതിൽ ഇല്ല എന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പോഴുള്ള ഇപ്പോഴത്തെ അവസ്ഥ. കാരണം നമുക്ക് ഈ പറയുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ പോലും ഈ വാക്സിൻ ഒരു ഒരു പ്രധാനപ്പെട്ട ആയുധം തന്നെയാണ്. അതിപ്പോൾ ഈ സെക്കൻഡ് വേവിലായാൽ പോലും ഇനി അടുത്ത വരാൻ പോകുന്ന, ഇപ്പോൾ കാരണം മറ്റു സ്ഥലങ്ങളിലൊക്കെ തേർഡ് വേവ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ തേർഡ് വേവും വരാനുള്ള സാധ്യത നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യത്തിനകത്തും വാക്സിനേഷൻ എന്ന് പറയുന്നത് ഇവൻ ഒരു ഡോസ് പോലും എടുത്താൽ പോലും വലിയ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അത് രോഗം വന്നാൽ പോലും വളരെ ചെറിയ ഈ പറയുന്ന തോതിലോ അല്ലെങ്കിൽ ആശുപത്രിയിൽ ചികിത്സ വേണ്ടാത്ത നിലവാരത്തിലേക്ക്, അതായത് ഒരു മൂന്നാം വേവ് നമ്മൾ പ്രതീക്ഷിക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? അതായത് ഇപ്പോൾ ഡെഡ്ലി ആയ ഒരു വേവ് ആണ്, ഈ വേവിന് കഴിയുമ്പോഴേക്ക് നമുക്ക് ഈ വാക്സിനേഷൻ പൂർത്തീകരിച്ച് അപകടരഹിതമായ സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല അല്ലേ? നമ്മളത് മനസ്സിലാക്കേണ്ടത് ഈ സെക്കൻഡ് വേവിനകത്ത് പോലും ഈ വാക്സിനേഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ള രാജ്യങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, നടന്നിട്ടുള്ള സ്ഥലങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇസ്രായേൽ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, ജപ്പാനിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിലെ പല നഗരങ്ങളിൽ ഈ പറഞ്ഞ ഈ സാൻ ഫ്രാൻസിസ്കോ പോലെ നഗരങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, അവിടെ 50% കൂടുതൽ വാക്സിനേഷൻ നടന്ന സ്ഥലങ്ങളിലൊന്നും സെക്കൻഡ് വേവ് എന്ന് പറയുന്ന സംഭവം തീരെ ഇല്ലാതായി പോയിട്ടുണ്ട്. ഇവിടെ പെർ ഡേ 30 കേസുകൾ മാത്രമാണ് സാൻ ഫ്രാൻസിസ്കോയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ആയുധമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിവ് ഉറപ്പാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് എല്ലാ ആൾക്കാർക്കും, അറ്റ്ലീസ്റ്റ് 50% ആൾക്കാർക്കെങ്കിലും വാക്സിനേഷൻ എത്രയും പെട്ടെന്ന്, അത് ഇപ്പോൾ നടക്കുന്ന തോതിലല്ല, വലിയ മെഗാ ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും 24 മണിക്കൂറും മറ്റ് സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ് നടത്തി, 24 മണിക്കൂറും വാക്സിനേഷൻ ക്യാമ്പുകൾ തുടങ്ങിയിട്ട് എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും വളരെ പെട്ടെന്ന് വാക്സിനേഷൻ എടുത്തുകൊണ്ട് പോകാനുള്ള വലിയ സംവിധാനങ്ങളാണ് ഉണ്ടാക്കിയത്. ആ ഒരു സംവിധാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വാക്സിൻ വാസ്തവത്തിൽ കേരളത്തിനൊന്നല്ല, ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ളത് ഒരു കൃത്യ ഒരു യാഥാർത്ഥ്യമാണെന്ന് നമ്മളെല്ലാം തിരിച്ചറിഞ്ഞേ പറ്റൂ. അതിനകത്ത് അത് മാത്രമല്ല, ഈ വാക്സിന് പണം കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ തീർച്ചയായും ഉണ്ടാകരുത്. കാരണം നമ്മൾ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ത്യ മഹാരാജ്യം മൊത്തമായി അവലംബിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു നയമാണ് എല്ലാ വാക്സിനും ഈ പറയുന്ന സൗജന്യമായി എടുക്കുക. അതൊരു മനുഷ്യൻ്റെ ഒരു ഈ പറയുന്ന ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമായിട്ടാണ് വാക്സിനേഷനെ കാണേണ്ടത്. അല്ലാതെ ഒരു ഒരു പണമുള്ളവർ മാത്രം വാങ്ങിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറരുത് എന്നുള്ളത്
ഒരു വൈദ്യശാസ്ത്ര നൈതികമായ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു 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 നൈതികതയുടെ ഭാഗമായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന സംജാതമായിരിക്കുന്നത് ഈ പറയുന്ന വാക്സിൻ്റെ വിതരണം, ഈ പറഞ്ഞ ആഗ്രഹം, ഒന്ന് രണ്ട് സ്വകാര്യ കമ്പനികളെ ഇത് ഏൽപ്പിച്ചത് തന്നെ വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. കാരണം അവർ അത് തുടങ്ങുമ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഈ പറഞ്ഞ വാക്സിൻ്റെ ഈ ലൈസൻസ് മേടിക്കാനൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ വില ഈ പറയുന്ന തോന്നിയ കണക്കിന് കൂട്ടുവാനും അത് സർക്കാരിൽ നിന്നായാലും ജനങ്ങളിൽ നിന്നായാലും പിടിച്ചു പറിക്കുവാനുള്ള ഒരു ഒരു നീക്കമാണ് വാസ്തവത്തിൽ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഈ വാക്സിൻ ഉണ്ടാക്കാനും അല്ലെങ്കിൽ വാക്സിൻ്റെ ഈ പ്ലാന്റ് ഉണ്ടാക്കുവാനും ഒക്കെ ഈ പറയുന്ന സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പൈസയും ചിലവാക്കിയിട്ടില്ല. അതെല്ലാം എല്ലാ രാജ്യങ്ങളും, ഇന്ത്യ മഹാരാജ്യത്തുള്ള ആൾക്കാർ മാത്രമല്ല മറ്റ് രാജ്യങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് സംഭാവനയായി നൽകിയിട്ടുള്ള പൈസയിൽ നിന്നാണ് അവർ ആ പ്ലാന്റും മറ്റും ഒക്കെ ഉണ്ടാക്കിയില്ല. അതിന് ഉൽപ്പാദന ചെലവിൻ്റെ പൈസ അവർ ഈടാക്കുന്നത് ഗവൺമെൻറ് ഈടാക്കുന്നത് കൊള്ളാം, പക്ഷേ അത് ഒരു 100 രൂപയൊക്കെ നമ്മൾ നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് വാങ്ങിച്ചുകൊണ്ടിരുന്ന കേന്ദ്ര ഗവൺമെൻറ് അവർ വാങ്ങിച്ചുകൊണ്ടിരുന്ന 100 രൂപയാണ്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് എന്താ, 400 രൂപയ്ക്കും 600 രൂപയ്ക്കും ഈ വാക്സിൻ വിൽക്കുമെന്നും അത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ വാങ്ങിക്കേണ്ടതാണെന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ വൈദ്യശാസ്ത്ര നൈതികം മനുഷ്യത്വപരമായ ഒരു നിരീക്ഷണം ഒരു വീക്ഷണം എടുത്താൽ പോലും അതിന് നിരക്കുന്നതല്ല. ഒരു ഇതിനകത്ത് ഒരു കൺട്രോൾ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരേണ്ടതാണ്. എത്തിക്കണമെങ്കിൽ അതിന്റെ വിതരണത്തിനകത്ത് പോലും ഈ ഒരു ഒന്ന് അതിന്റെ വിലയിലുള്ള ഒരു നിയന്ത്രണം കേന്ദ്ര ഗവൺമെന്റ് എടുക്കണം, അതുപോലെ അതിന്റെ വിതരണത്തിനകത്ത്. കാരണം ഇതെല്ലാം കടിപിടി കൂടിയിട്ട് ഓരോ സംസ്ഥാന സർക്കാരും ഈ പറയുന്ന മരുന്ന് കമ്പനിയുമായിട്ട് കടിപിടി കൂടി അവരുമായി വിലപേശിക്കൊണ്ട് ഇത് കാരണം ഏറ്റവും അങ്ങനെ അങ്ങനെ വാങ്ങേണ്ടുന്ന ഒരു കാര്യമല്ല അത് എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഇവിടെ രാജ്യത്തിന്റെ ലീഡർ ആയിരിക്കുന്ന കേന്ദ്ര സർക്കാർ മനുഷ്യരാശിയുടെ ആകെ ആവശ്യമാണ് എല്ലാവരും ഈ വാക്സിനേറ്റ് ചെയ്യപ്പെടുക, അതുവഴി ഈ രോഗത്തെ കടക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുക എന്നത്. ഇവിടെ നമ്മുടെ രാജ്യത്തിലെ ലീഡറായിരിക്കുന്ന കേന്ദ്ര സർക്കാർ അത് കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് വാങ്ങിയിട്ട് എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുക്കുക എന്നത് വളരെ ഒരു സർക്കാർ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യമാണ് എന്ന തോന്നലുണ്ടാവുകയില്ലേ നാട്ടുകാർക്ക്? അത് ഇങ്ങനെ കേരളം ആവശ്യപ്പെട്ടിട്ട് പോലും പല സംസ്ഥാനങ്ങളും ആവശ്യം വരുത്തിയിട്ട് പോലും കേന്ദ്ര സർക്കാർ അതോട് മുഖം തിരിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ബി ജെ പിക്കാരനല്ലാത്ത കേരളത്തിലെ സാഹിത്യകാരൻ ടി പി രാജീവൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ജനിതക മാറ്റം വന്ന വൈറസുകളേക്കാൾ മാരകമാണ് യഥാർത്ഥത്തിൽ ഈ തരത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഡോക്ടർ സന്തോഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ സംസാരിക്കുന്നത് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് എന്ന വിശ്വാസത്തിലല്ല ഞാനിപ്പോ സംസാരിക്കുന്നത്. അതിനു മുമ്പ് കേട്ടി കുഞ്ഞുകണ്ണൻ കാര്യങ്ങളിലേക്ക് വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. കുഞ്ഞുകണ്ണനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടെസ്റ്റ് കുറഞ്ഞത് കൊണ്ടാണോ കുഞ്ഞിക്കണ്ണ നോർത്ത് ഇന്ത്യയിലെ എണ്ണം കുറയുന്നത്? അങ്ങനെയാണെങ്കിൽ കുഞ്ഞിക്കണ്ണനെ സാങ്കേതികമായുള്ള ഇത് എത്രത്തോളം അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണ് സംസാരിച്ചത് എനിക്കറിയില്ല, മനസ്സിലാക്കാതെ ആവാൻ തരമില്ല. സാർ, പോസിറ്റിവിറ്റി നിരക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അത് ടെസ്റ്റ് ചെയ്തതിന്റെ എണ്ണവുമായിട്ടല്ല, ടെസ്റ്റ് ചെയ്തതിൽ ഇപ്പൊ ഇന്നലെ ഏറ്റവും കുറഞ്ഞ ടെസ്റ്റാണ് കേരളത്തിൽ നടത്തിയത്, 90,000 എണ്ണം വരുത്തിയിട്ടുള്ളൂ. 21,000 ചില്ലാണമാണ് റിസൾട്ട്. പക്ഷേ ടെസ്റ്റ് പോസിറ്റിവിറ്റി 22.7 ആണ്, ഇന്നലെ അത് 22.4 ആണ്, ഇന്നലെ അത് 22.7 ആയത്, ഇന്ന് അല്പം കുറഞ്ഞ് 22.4 ആയി. ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പരിശോധിക്കുന്ന എണ്ണവും രോഗം വരുന്നതും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ല. അത് കണ്ടുപിടിക്കാൻ എണ്ണം കുറയുന്ന സഹായിക്കുമെന്ന് മാത്രം. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, എങ്ങനെയാണ് സാർ 21 കോടി ജനങ്ങളുള്ള യു പിയില് രോഗികളുടെ എണ്ണം ഇത്ര കൂടാത്തത്? ആനുപാതികമായിട്ട് അവിടെ കേരളത്തെ പോലെ ഇല്ലല്ലോ. താങ്കൾ ഒന്നുകൂടി മനസ്സിലാക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ രോഗം പകരുന്നതിൽ ഒന്നാം സ്ഥാനം കേരളത്തിലെ എറണാകുളത്തിനാണ്, 2 ഡൽഹിക്കാണ്, 3 നമ്മൾ ജീവിക്കുന്ന കോഴിക്കോട്ടാണ്. അപ്പൊ നമ്മൾ പറയുന്ന മാതിരിയിൽ ഇടതുപക്ഷത്തിന്റെ കരുതലും ഇടതുപക്ഷത്തിന്റെ ഒന്നും അല്ല, ഇതിനപ്പുറത്തേക്ക് ചില നമ്മുടേതല്ലാത്ത ചില കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ വരുന്നത്, നമ്മൾ ചില കാര്യം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വാക്സിൻ കിട്ടാത്തതാണോ, വാക്സിൻ നൽകുന്നതിലുള്ള അപാകതയാണോ, ടെസ്റ്റ് പരിശോധിക്കുന്നതിലുള്ള കാര്യമാണോ നമ്മൾ? എന്റെ ഡോക്ടർ തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു ഇരട്ടത്താപ്പ് ഞാൻ ചോദിക്കട്ടെ സാർ, ബഹുമാനപ്പെട്ട ഡോക്ടർ ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഒരാൾക്ക് ആയുസ്സിൽ 2 ഡോസ് വാക്സിൻ നടത്തണം, ഒരാൾ രോഗം വന്നോ ഇല്ലയോ എന്നറിയും, എത്ര തവണ ആന്റിജൻ ടെസ്റ്റ് നടത്തണം? സന്തോഷ് സാറെ, ഒരു ആന്റിജൻ ടെസ്റ്റിന് കർണാടകയിലും തമിഴ്നാട്ടിലും നഗരപ്രദേശങ്ങളും ഒക്കെ ചെലവ് 400 മുതൽ 600 വരെയുള്ള ചെലവാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ആന്റിജൻ ടെസ്റ്റ്, സോറി ആന്റിജൻ അല്ല, ആർ ടി പി സി ആർ ടെസ്റ്റ്
ഒരാൾക്ക് എത്ര തവണ, ഏറ്റവും കുറഞ്ഞത് ഒരാൾ ഒരു സമയത്ത് 10 തവണയെങ്കിലും ഈ ടെസ്റ്റ് നടത്തേണ്ടതില്ലേ? കേരളത്തിലെ സ്വകാര്യ ലാബുകൾക്ക് 1,700 രൂപയാണ് സാർ ഇതിനു വേണ്ടി കൊടുക്കാൻ ഗവൺമെന്റ് കൂട്ടുനിന്നിരിക്കുന്നത്. ആരാണ് കുത്തകൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കുന്നത്? മാത്രമല്ല, ഞാൻ അദ്ദേഹത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിൽ ചില വസ്തുതാപരമായ പിശകുണ്ട്. അത്തപ്പൂനെ വാല വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റ് ആദ്യം ഞങ്ങൾ സഹായിച്ചത് കൊണ്ട് ഞങ്ങളുടെ കരാർ പ്രകാരം 11 കോടി മൊഡ്യൂൾ അല്ലെങ്കിൽ 11 കോടി ഡോസ് വാക്സിൻ ഞങ്ങൾ 150 രൂപയ്ക്ക് കൊടുക്കും. അത് വാങ്ങി ഒരു പൈസ പോലും വാങ്ങാതെ നമ്മൾ സംസ്ഥാനത്തിന് കൊടുത്തു. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ശരീരത്തിൽ ഓടുന്നതും ഈ കേന്ദ്ര ഗവൺമെന്റ് തന്ന സൗജന്യമായ വാക്സിനാണ്, അല്ലാതെ മുഖ്യമന്ത്രിയുടെ പണം കൊടുത്ത് വാങ്ങിയതല്ല സർ. ശ്രീ ജയേന്ദ്രമാസ്റ്റർ, അത് തിരിച്ചും ചോദിക്കാം. അങ്ങനെ തന്നെ, അത് കേന്ദ്രം എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്നുള്ള കാശ് കൊണ്ടല്ല അത്. കേരളം ഒരു ഫെഡറൽ രാജ്യമാണ്, ഇന്ത്യ. അവിടെ കേരളത്തിന്റെ കൂടെ ഈ ടാക്സ് എടുത്താണ്. താങ്കൾ അങ്ങനെ പറയരുത്. അതായത് ഞങ്ങൾ തന്നത് വെച്ചാണ് നിങ്ങൾ എല്ലാവരും ഇത് ഈ വാക്സിൻ എടുത്തത് എന്ന് പറയരുത്. അല്ലല്ല, ഞാൻ ഇത്രയും നേരം ഒന്നും പറഞ്ഞില്ല. പക്ഷേ താങ്കൾ അപ്പറഞ്ഞാൽ ശരിയല്ല. കാരണം ഞങ്ങൾ അങ്ങോട്ട് തരുന്നു, നിങ്ങൾക്ക് ഇതാ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അടിക്കാനുള്ള വാക്സിൻ പോലും ഞങ്ങൾ അങ്ങോട്ട് തരികയാണല്ലോ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞതിൽ ശരിയല്ലാത്ത ടോണുകൾ കൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെട്ടത്. ഈ അമിത വില, കൊള്ള വില, കേന്ദ്രം കൊള്ള ചെയ്യുന്നു, കൊണ്ടുപോകുന്നു ഒക്കെ പറയുന്നവരുടെ തലം കൂടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആരെയും വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. അല്ല, എന്റെ ചോദ്യം ഇത്രയുള്ളൂ ശ്രീ ജയേന്ദ്ര മാസ്റ്റർ. നമ്മുടെ ടീം ലീഡറാണ് ഈ രാജ്യത്തിൽ, ലീഡറാണ് കേന്ദ്ര സർക്കാർ. ലീഡർഷിപ്പ് ക്വാളിറ്റിയും ലീഡർഷിപ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്ന ചോദ്യമേ എനിക്കുള്ളൂ. അല്ലാതെ പറഞ്ഞോളൂ. കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് 40, 45, 18 ഇടയ്ക്ക് പ്രായമുള്ള എത്ര പേരുണ്ട് കേരളത്തിൽ? എന്റെ ചോദ്യം വളരെ സിമ്പിളാ. കേരളത്തിലെ 2011 അല്ലെങ്കിൽ 2020 കാനേഷുമാരി പ്രകാരം കേരളത്തിൽ ഈ പ്രായപരിധിയിലുള്ള എത്ര പേരുണ്ട്? അല്ല, പറഞ്ഞോളൂ, പോയിന്റ് പറഞ്ഞോളൂ. ഒരു കോടി 11 ലക്ഷം പേരാണ് പറയുന്നത്. അതൊരു പക്ഷേ അതിന്റെ ജീവിത ശതമാനം വർദ്ധിച്ചിട്ടുണ്ടാവാം. പരമാവധി വന്നാൽ 1,60,00,000 പേർ. അതില് അതിനേക്കാൾ എത്രയോ വലിയ ജനസംഖ്യയുണ്ട് ഇന്ത്യയിലെ. ഏതാണ്ട് പറഞ്ഞെടുത്തോളം 2 കോടി പേർക്കാണ് കേന്ദ്രം സൗജന്യമായിട്ട് കേരളത്തിൽ വിതരണം ചെയ്യുന്ന വാക്സിൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുപോലും വിതരണം ചെയ്യുന്നതിൽ താങ്കൾ നേരത്തെ പറഞ്ഞു സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത് വിമർശനമല്ല സർ, ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്നലെ പറയുന്നു 14,000 പേരൊക്കെയാണ് നമ്മൾക്ക് വാക്സിൻ കൊടുക്കാൻ കഴിഞ്ഞത്. ഈ പോക്ക് പോയാൽ 14,000 പേർക്കാണ് ഇന്നലെ വാക്സിൻ കൊടുക്കാൻ കഴിഞ്ഞത് സ്പീഡിൽ നമ്മൾ പോയാൽ ഒരാഴ്ചയിൽ നമുക്ക് കൊടുക്കാൻ കഴിയുക 100,000 പേർക്ക് മാത്രമാണ്. ശരിയാണെന്നുള്ളൂ, എനിക്ക് 4 മിനിറ്റേ ഉള്ളൂ, അതുകൊണ്ടാണ് മറ്റു രണ്ടുപേരിലേക്കും പോകണം. താങ്കൾ ഈ പറഞ്ഞ കണക്ക് ഇന്ത്യക്കും ബാധകമാണ് എന്നൊരു ലോജിക്കൽ സംഗതി എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ വന്നു. അതായത് നമ്മുടെ രാജ്യത്ത് വളരെ ചെറിയ ശതമാനം പേർക്ക് മാത്രമേ ആകപ്പാടെ ഇത് കൊടുക്കാനായിട്ടുള്ളൂ. അതാണല്ലോ നമ്മുടെ ഭീഷണി, നമ്മൾ നേരിടുന്ന ഭീഷണി. ഡോക്ടർ ശ്രീ കുഞ്ഞുകണ്ണൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ സന്തോഷ് കുമാർ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ താങ്കളുടെ മേഖലയിൽ നിന്നുള്ളൊരു മറുപടി പറയാമോ? ഒന്ന്, നമ്മൾ ഞാൻ ചൂണ്ടിക്കാണിച്ചത് വാക്സിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് വില നിയന്ത്രിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ. കാരണം മൊത്തമായിട്ട് വാങ്ങിക്കുമ്പോഴോ വില പേശുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിനൊരു ഈ വില കുറയ്ക്കാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, ഈ കമ്പനിയുടെ പേറ്റന്റിന്റെ അവകാശം പോലും അവർക്കുള്ളതല്ല. അവരുടെ ഈ പറഞ്ഞ നിർമ്മാണ യൂണിറ്റുകളോ അതിന്റെ ചെലവ് മുഴുവൻ വഹിച്ചത് മിലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമാണ്. അപ്പോൾ അവർക്ക് വാസ്തവത്തിൽ അതിൻ്റെ നിർമ്മാണ ചെലവ് മാത്രമാണ് വാസ്തവത്തിൽ അവർക്ക് ചെലവാകുന്നത്. അതിന് പകരം അവരെ ഈ 400 രൂപയ്ക്കും 600 രൂപയ്ക്കും വാക്സിൻ വിൽക്കാൻ അനുവദിക്കുന്നത് ഈ സമയത്ത് ശരിയല്ല എന്നുള്ളതാണ്. മാത്രമല്ല, അതേ കമ്പനി തന്നെ UK-ലേക്കും US-ലേക്കും യൂറോപ്പിലേക്കും കയറ്റി അയക്കുന്നത് 2-3 ഡോളറിനാണ്. ഇവിടെ നമ്മൾ 400 ഡോളർ, ഇപ്പോൾ 400 രൂപയും 600 രൂപയും എന്ന് പറയുന്നത് 8 ഡോളറും 10 ഡോളറുമാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം അവർ വരുത്തുന്നത് ശരിയല്ല. അത് ഈ സമയത്ത് ശരിയല്ല. അത് അവർ നിയന്ത്രിക്കേണ്ടത് ഗവൺമെന്റ് ആണ്. മാത്രം രണ്ടാമത്തെ കാര്യം, ഇതിന്റെ വിതരണം ഏറ്റെടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അത് ഈ പറഞ്ഞ എല്ലാവർക്കും ജനസംഖ്യ അനുപാതത്തിലോ കേരളം വേണ്ട രീതിയിലല്ല അദ്ദേഹം പറഞ്ഞതിൽ മാത്രമല്ല കെ സുരേന്ദ്രൻ പറഞ്ഞതായിട്ടും കാണുന്നുണ്ട്. വേണ്ട രീതിയിലല്ല കേരളം ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്നൊരു സൂചന കൂടെയുണ്ട്. അതായത് സീറോ വേസ്റ്റേജ് ആണ് തങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ളതെന്ന് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങൾ പറയുന്നത് കേൾക്കാം. ഇതിൽ ഏതാണ് ശരി? കേട്ടില്ല. അതായത് സീറോ വേസ്റ്റേജ് ആണ് ഈ വാക്സിൻ വിതരണത്തിലുള്ളത്, കാര്യക്ഷമമായിട്ടാണ് കേരളത്തിൽ നടക്കുന്നതെന്ന അവകാശവാദമാണ് ആരോഗ്യവകുപ്പ് സംവിധാനങ്ങളുടെ ഭാഗത്ത് കേൾക്കാറ്. പക്ഷേ BJP നേതൃത്വത്തിന് തിരിച്ചൊരു
വിമർശനങ്ങളുണ്ട്. അതിലേതാണ് ശരി? തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ വാക്സിന്റെ എണ്ണം, വാക്സിന്റെ അളവ് അനുസരിച്ച്, കിട്ടുന്ന അളവ് അനുസരിച്ച് മാക്സിമം കൊടുക്കാനുള്ള മുഴുവൻ, കാരണം നമുക്ക് അത്രയും പ്രൈമറി ഹെൽത്ത് സെന്ററുകളുണ്ട്, താലൂക്ക് ആശുപത്രികളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, അതിന് ഉപരിയായിട്ടുള്ള വിതരണ ശൃംഖലയുണ്ട്. വാക്സിൻ കിട്ടുകയാണെങ്കിൽ, എത്ര വാക്സിൻ കിട്ടിയാലും പോലും അത് കൊടുത്തു തീർക്കുവാനുള്ള സംവിധാനമുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ലിമിറ്റേഷൻ ഇപ്പോഴും വാക്സിൻ ലഭ്യതയനുസരിച്ചാണുള്ളത്. മതിയായ തോതിൽ വാക്സിൻ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് വിതരണം നടക്കാതിരിക്കുന്നത് എന്നുള്ളതാണ്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, താങ്കൾക്ക് പറയാനുള്ളത് പറയാമോ? ഒരുപാട് കാര്യം അദ്ദേഹം പറഞ്ഞു. അല്ല ജയേന്ദ്ര മാസ്റ്റർ വെറുതെ ഇങ്ങനെ പറയാണ്, അല്ലാതെ അയാൾക്ക് സ്വന്തമായി ഈ കാര്യത്തിൽ ഒരു പ്രതിരോധവും സാധ്യമല്ല. സത്യസന്ധമായ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രതിരോധം സാധ്യമല്ല. ജയേന്ദ്ര മാസ്റ്റർ മനസ്സിലാക്കേണ്ടത്, ഇവിടെ സന്തോഷ് പറഞ്ഞുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഈ കോവിഷീൽഡ് എന്ന് പറയുന്ന മരുന്നുണ്ടല്ലോ, അത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഏൽപ്പിച്ചു കൊടുത്തതിന് ഒരു തെറ്റാണ്. ഒരു സ്വകാര്യ കമ്പനിക്ക് ഏൽപ്പിച്ചു കൊടുത്തു അതിന്റെ ഉൽപ്പാദനം എന്നുള്ള തെറ്റാണ്. ആ തെറ്റിലേക്ക് ഗവൺമെന്റ് എത്തിച്ചെന്താണ്? 90s നമ്മൾ തുടർന്ന സ്വകാര്യവൽക്കരണ നയമാണ്. ഇത്തരം ജനിതക വൈറസുകളെയൊക്കെ പ്രതിരോധിക്കാൻ ആവശ്യമായ വാക്സിൻ നിർമ്മാണത്തിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിന് തടസ്സം നിന്നത് നമ്മുടെ സ്വകാര്യവൽക്കരണ നയമാണ്, കോർപ്പറേറ്റ് അനുകൂല നയമാണ്. ഇനി ഇവിടെ പേറ്റന്റ് ഫീയോ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും ചെലവോ ഇല്ലാതെയാണ് ഈ കമ്പനി ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. 5,000 crore കേന്ദ്ര സർക്കാർ വാക്സിന് വേണ്ടി നീക്കിവെച്ച ബജറ്റിൽ നീക്കിവെച്ച. പക്ഷേ അവിടെ കേട്ടിരിക്കുന്നു, ഇവിടെ ഈ ലോകത്തെല്ലായിടത്തും സ്വകാര്യ വലിയ നിർമ്മാതാക്കളല്ലേ ഇത് ഉൽപ്പാദകരല്ലേ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്? ഫൈസർ ആണെങ്കിലും മറ്റാണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും അത് അങ്ങനെയാണല്ലോ. സ്പുട്നിക് ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാം ഏത്, ക്ഷമിക്കണം, സ്പുട്നിക് അല്ല, ഈ പറയുന്ന ജോൺസൺ ആൻഡ് ജോൺസണിന്റെ, ഫൈസറിന്റെ, എല്ലാവരും സ്വകാര്യ കമ്പനികളാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വകാര്യ കമ്പനികളുടെ ഉൽപ്പാദകരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടതായി വരില്ലേ കേന്ദ്രത്തിന്? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ രാജ്യം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഔഷധ നയം, ഒരു വാക്സിനേഷൻ പോളിസിയും ഉള്ള രാജ്യമാണ്. ആ പ്രഖ്യാപിതമായ വാക്സിനേഷൻ പോളിസിയിൽ നിന്ന്, നയത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു ദുരന്തം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മരുന്ന് ഇന്ത്യയിലെ 36-37 crore വരുന്ന ജനങ്ങൾക്ക് കൊടുക്കാൻ സജീഷെ ആകെ എത്ര തുക വേണം? നമ്മുടെ ബജറ്റിന്റെ 1.2% ബജറ്റ് വകയിരുത്തലിന്റെ, വാർഷിക ബജറ്റ് വകയിരുത്തലിന്റെ 1.2% തുക മതിയെന്നാണ് വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. 36,000 crore വേണം. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം മാത്രം ശ്രീമതി നിർമ്മലാ സീതാരാമന്റെ ബജറ്റിൽ 1,00,000 crore തുകയാണ് കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവായിട്ട് മാത്രം കൊടുത്തത്. വിജയമില്ലയെ പോലെയുള്ള കള്ളന്മാരുടെ പണം എഴുതി തള്ളിക്കൊടുത്തു 600,000 crore. അങ്ങനെയുള്ള ആളുകളാണ് വന്നിട്ട് ജനങ്ങൾ ഇത്തരം ഒരു അത്യാവശ്യത്തിനെ നേരിടുമ്പോൾ, ഒരു മഹാമാരിയെ നേരിടുമ്പോൾ അവർക്ക് സൗജന്യമായി വാക്സിൻ കൊടുത്തുകൊണ്ട് മാത്രമേ അടിസ്ഥാനപരമായി ഇതിനെ പ്രതിരോധിക്കാൻ പറ്റൂ. അത്തരം പ്രതിരോധത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. കമ്പനികൾക്ക് കൊള്ളയടിക്കാൻ 1,000,000,000 crore. അങ്ങനെ അലക്ഷ്യപ്പെടുത്തും. നിങ്ങൾ സംസാരിക്കും, ഞാൻ ഇടപെട്ടിട്ടില്ല. ഈ സമയത്ത് നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട സമയമല്ല. അത്തരൊരു മുതലാളിക്ക് ഈ മഹാമാരിയുടെ സമയം കൊള്ളയടിക്കാൻ, ജനങ്ങളെ കൊള്ളയടിക്കാൻ കൊടുങ്കൊള്ളക്ക് വിട്ടുകൊടുക്കുകയാണ്. സർക്കാർ നിയന്ത്രണത്തിൽ വാക്സിൻ വിതരണം ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ആ പ്രശ്നം ഉന്നയിക്കുമെന്നാണ്. ഇപ്പോഴെന്താണ് ഈ നിർമ്മിക്കാനുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നേരത്തെ ഇറക്കുമതി നികുതി കുറച്ചു കൊടുത്തു. ഇപ്പൊ എന്താണ്, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇന്ത്യക്ക് ഞങ്ങൾ സൗജന്യമായി കൊടുക്കും, ഒരു നികുതിയും ഞങ്ങൾ വാങ്ങിക്കില്ല. ഈ അനുകൂല സാഹചര്യത്തിൽ വില കുറക്കണം കേന്ദ്ര മാസ്റ്ററെ. നമുക്ക് അവസാനിപ്പിക്കാം ചർച്ച. ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, അത് എന്താണ്, അതൊരു തെറ്റായ ആവശ്യമല്ലല്ലോ ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, അത് ഇന്നല്ലെങ്കിൽ നാളെ സമ്മതിക്കുമെന്നങ്ങ് പറഞ്ഞാൽ പോരെ. അല്ല ഇതില്ലേ, എവിടെയാണ്, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വന്ന് ബഹുരാഷ്ട്ര കുത്തകളെ കുറിച്ച് ഗീർവാണ പ്രസംഗം നടത്തും. വേറെ വിഷയമാണ്, നമ്മൾ ഈ വാക്സിനും ഈ രോഗാവസ്ഥയും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ആഴക്കടൽ ചർച്ച ചെയ്യുന്നത് കഷ്ടമാണ്. വളരെ നന്ദി. അങ്ങനെ നമ്മൾ തിരിച്ചു ഒരു നല്ല കാര്യങ്ങളും തിരിച്ചും പറയും. എന്തൊക്കെ രാഷ്ട്രീയ ആക്ഷേപങ്ങൾ ബി ജെ പിക്കെതിരെ സി പി എമ്മിനും സി പി എമ്മിനെതിരെ ബി ജെ പിക്കും പറയാനുണ്ടാകും. ഇപ്പോൾ അതല്ലല്ലോ സാഹചര്യം. വളരെ നന്ദി, വളരെ നന്ദി ശ്രീ ടി ബി ജയേന്ദ്ര മാസ്റ്റർ, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ സന്തോഷ് കുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഈ പറയുന്ന വാക്സിൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി ഇത് കടന്നു പോകാൻ എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമില്ലാത്തതാണ്. നമ്മളൊരു അഗ്നിപർവ്വത സമാനമായ സാഹചര്യത്തിലാണ്, അഗ്നിപർവ്വതത്തിന് മുകളിലിരിക്കുന്നത് പോലെയാണ് ഈ ദിവസങ്ങളിലെന്ന് മുഖ്യമന്ത്രി തന്നെയും ഔദ്യോഗികമായ സ്ഥാനത്തിരുന്നിട്ട് പറഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമായിരുന്നു. ഇന്നാണെങ്കിൽ ഈ വകഭേദം വന്ന വൈറസ് അടക്കമുള്ളവ ഉണ്ടാക്കുന്നത് ഉത്തരേന്ത്യയിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾക്ക് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മളും പോകുമെന്ന മുന്നറിയിപ്പ് കൂടെ, അല്ലെങ്കിൽ പോയേക്കാം എന്ന ആശങ്ക കൂടെ അദ്ദേഹം വെച്ച സാഹചര്യമാണ്. വാക്സിൻ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഉപാധി, അത് സംബന്ധിച്ച് വാക്സിൻ ക്ഷാമം, ലഭ്യത കുറവുണ്ട് എന്നതൊരു വസ്തുതയാണ്. അത് സൗജന്യമായിട്ടല്ലാതെ കൊടുത്താൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ കൊണ്ട് ആളുകൾ അത് എടുക്കാതിരിക്കുമോ? മുഴുവൻ ആളുകളും എടുത്തില്ലെങ്കിൽ ഈ രോഗാവസ്ഥ ഒരിക്കലും മാറാതിരിക്കില്ലേ എന്ന സംശയങ്ങൾ ഇപ്പോഴുമുണ്ട്. വളരെ നന്ദി. പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത അതിഥികൾക്ക് ഒരിക്കൽ കൂടെ പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.